മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, പാദരാത്രിയിലും പകലിലും നമസ്കാരങ്ങൾക്ക് ശേഷവും നമസ്കാരങ്ങൾക്ക് മുമ്പുമൊക്കെയായി ഒരുപാട് ദുആ ഞാൻ നടത്തലുണ്ട് നബിയേ. എനിക്കൊരു ഉറപ്പ് വേണം നബിയേ, ഞാൻ എപ്പോ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം നബിയേ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ, കാസർഗോഡ് ജില്ലയിലെ ചെരുമ്പയിലെ പവിത്രമായ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരിപ്പ ചിന്തിക്കും, അല്ലാഹുവേ ആ ഒരു മറുപടി ഞങ്ങൾക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് സന്തോഷമാക്കാമായിരുന്നല്ലോ, ഭർത്താവിന്റെ ശമ്പളം ഒന്നുകൂടി ഇരട്ടിക്കാൻ വേണ്ടി ദുആ ചെയ്യാമായിരുന്നു. കയ്യിൽ കിടക്കുന്ന സ്വർണവള 92 ഭർത്താവ് വാങ്ങിത്തന്നതാണ്, അതൊന്നു മാറ്റിയിട്ടൊരു പുതിയ മോഡൽ ആഭരണം എന്റെ ശരീരത്തണിയാമായിരുന്നു. എന്റെ മക്കൾക്ക് വലിയ ജോലി കിട്ടാൻ അള്ളാഹനോട് ദുആ ചെയ്യാമായിരുന്നു. ചെരുമ്പപ്പള്ളി പോലെ കാസർഗോഡ് ജില്ലയെ കിടുകിടാ വിറപ്പിക്കുന്ന മനോഹരമായ ഒരു മാളികാ സൗദം എനിക്ക് വേണമല്ലാ എന്നെന്റെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാമായിരുന്നു. സൗന്ദര്യം എനിക്ക് കുറവാണ്, എത്ര സൗന്ദര്യവർദ്ധന വസ്തു പുരട്ടിയിട്ടും ക്രീം നഷ്ടപ്പെടുക എന്നതല്ലാതെ എന്റെ മുഖം വെളുക്കുന്നില്ല, എന്റെ മുഖത്തെ കറുത്തപാട് പോകുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ ചുള്ളന്മാര് നോക്കുന്ന വിധത്തില് ചുമന്ന ചുണ്ടുള്ള വെളുത്ത മുഖമുള്ള സുന്ദരിയായി മാറാ എനിക്കെന്റെ പടച്ചവനോട് ദുആ ചെയ്യാമായിരുന്നല്ലോ. എത്രയെത്ര പ്രാർത്ഥനകളുടെ ഇജാബത്തിന്റെ അത്ഭുതങ്ങളുടെ ചരിത്രത്തിന്റെ താളുകൾ ഇങ്ങനെ മനസ്സിലൂടെ മറഞ്ഞു മറിഞ്ഞു വരുന്നുണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബ്നു അബ്ബാസേ, എപ്പോ ദുആ ചെയ്താലും സ്വീകരിക്കാൻ വേണ്ടി ഞാനൊരു മാർഗം നിനക്ക് പറഞ്ഞു തരാം. ഇബ്നു അബ്ബാസേ, നീ അത് ചെയ്താ നിന്റെ ഒരു പ്രാർത്ഥനയും പടച്ചവനെ തട്ടിക്കളയാൻ കഴിയൂല. എല്ലാ ദുആഹിം അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാതു കുർപ്പിച്ചു വെക്ക് കേൾക്കുകയാണ്. അത്തിബു മത്വമക ഇബ്നു അബ്ബാസ്, അത്തിബു മത്വമക ഇബ്നു അബ്ബാസ്, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യത്തിലും ഭക്ഷണമാണ് പ്രശ്നം. നിങ്ങളൊരു തലവേദനയായിട്ട് ഡോക്ടറെ കാണാൻ കാസർഗോഡ് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം വയറ്റിലൊന്ന് അടിച്ചു നോക്കും, തലക്കാണ് വേദനയെങ്കിലും അടി വയറ്റില. ചിലപ്പോ മലയാള ചികിത്സയ്ക്ക് എന്ത് അസുഖത്തിന് നിങ്ങൾ പോയാലും ആദ്യം നിങ്ങൾക്ക് തരുന്നത് എന്താ, വയറിളകാനുള്ള മരുന്നാ, ഫുള്ള് പോട്ടെ എന്ന് പറയും സാധനം, എന്നിട്ടേ ചികിത്സ തുടങ്ങുള്ളൂ. എല്ലാ അസുഖത്തിന്റെയും ഹെഡ് ഓഫീസ് വയറാണ്. ദുആ സ്വീകരിക്കുന്നതിന്റെ കാരണം വയറ് നന്നാക്കുക എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അത്തിബു മത്വഅമക, ആഹാരത്തെ നന്നാക്ക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ശവായ അങ്ങനെ കിടക്കുന്നത്, നല്ല അറേബ്യൻ ശവർമ കാണാൻ രസമുള്ളത്, നല്ല ബിരിയാണി നല്ല സലാഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ദം ബിരിയാണി ചെമ്പം കൊണ്ട് പൊട്ടിച്ച് മാഷാല്ലാ മണമൊക്കെ ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള അത്തിബ് അല്ല, കാണാൻ രസമുള്ളത് എന്നതല്ല. അത്തിബ് മത്വഅമക എന്ന് പറഞ്ഞാൽ ഹറാമല്ലാത്ത സാധനം എന്തും, അതാണ് അത്തിബ്. ഹറാമിന്റെ ഒരു പൊടി പോലും കലരാതെ നിങ്ങൾ ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഒരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ നമ്മളെങ്ങനെ അറിയാം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്രയോ ആളുകൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്, പാതിരാത്രിയും പകലുമൊക്കെയായി കരഞ്ഞു ദുആ ചെയ്യുന്നു, പരിശുദ്ധ മക്കത്തു പോയി മദീനത്തു പോയി ദുആ ചെയ്യുന്നു, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നു, പക്ഷേ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അവന്റെ പ്രാർത്ഥനകളെ പടച്ചവൻ തട്ടിക്കളയുകയാണ്. പരതയിട്ട് മഫ്തയിട്ട് മക്കനയിട്ട് നിസ്കാരപ്പെടുമ്പ് നെറ്റിത്തടത്ത് പിറ ഉദിച്ചതുപോലെ തിളങ്ങി നിന്ന് മുസല്ല കണ്ണീരുകൊണ്ട് കഴുകിയ റമദാനിന്റെ പെണ്ണിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്തേ കാരണം എന്ന് മുത്തു ഹബീബ് പറഞ്ഞു, വമത്അമുഹു ഹറാം അവമൽബസുഹു ഹറാം, അവര് കഴിക്കുന്നത് ഹറാമാണ്, അവര് ധരിക്കുന്നത് ഹറാമാണ്, ഹറാമായ ഭക്ഷണമാണ് അവര് കഴിക്കുന്നത്,
ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഹറാമായ പണം കൊടുത്തു വാങ്ങിയതാണ്. അങ്ങനെ പണം കൊടുത്തു വാങ്ങിയ വസ്ത്രം കൊണ്ട്, ഹറാമായ പണം കൊണ്ട് വാങ്ങിയ ഭക്ഷണം കൊണ്ട് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഹജ്ജിന് പോകുന്നവരില്ലേ, ഉംറയ്ക്ക് പോകുന്നവരില്ലേ, ഗൾഫിൽ നിന്ന് അറബിയെ പറ്റിച്ചിട്ട് 2 ലക്ഷം രൂപ ഉമ്മ കയച്ചു കൊടുത്തിട്ട് മകൻ പറയുകയാണ്, ഉമ്മ നിങ്ങളെ ഞാന് ഹജ്ജിന് വിടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഉമ്മയാണെങ്കിൽ ചെരുമ്പയില് എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാണ് ഈ വർഷം, നിങ്ങൾ ദുആ ചെയ്യണം. ഉമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോൻ എനിക്ക് ഗൾഫിൽ നയിച്ചതെന്നതാ. മോനവിടെ കള്ളു കച്ചവടമാണോ? മോനവിടെ അറബിയെ പറ്റിച്ചതാണോ? അറബി കൊടുത്തിരിക്കുന്ന കാർഡ് കൊണ്ട് ATMലൂടെ ഒരച്ചൊരച്ചിട്ടെടുത്ത പണമാണോ? ആ ഉമ്മ അല്ലാന്റെ പരിശുദ്ധ മക്കത്തേക്ക് കാലെടുത്തു വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് വിളിച്ചു പറയുമ്പോ അല്ലാന്റെ മലക്കുകൾ കബാലയത്തിന്റെ മുകൾ ഭാഗത്ത് നിറഞ്ഞു നിന്നിട്ട് പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക്ക് ഇവിടെ വേണ്ട, നിന്റെ ഹജ്ജ് ഇവിടെ വേണ്ട, നിന്റെ ഉംറ ഇവിടെ വേണ്ട. കാരണം ഹറാമായ പണം കൊണ്ടാണ് കാശ് കൊടുത്തത്, ഹറാമായ പണം കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്, ഹറാമായ പണം കൊണ്ടാണ് ഹജ്ജ് യാത്രയപ്പ് നടത്തിയത്, ഹറാമായ പണം കൊണ്ടാണ് പരിശുദ്ധ മക്കത്തേക്ക് എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കൂലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് പഴയകാലത്തുള്ള സഹാബത്തിന്റെ സൂഫിയാക്കളുടെ സോലിഹീങ്ങളുടെ താബിഈങ്ങളുടെ ഭാര്യമാര് അവര് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഭർത്താക്കന്മാര് പുറത്തിറങ്ങുമ്പോ ഈ ഭാര്യമാരവരോട് പറയും, ഇന്നാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പട്ടിണി കിടന്നോളാം പ്രിയപ്പെട്ടവരെ, ഞങ്ങളത് ക്ഷമിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഹറാമായത് കൊണ്ടുവന്ന് ഞങ്ങളെ വയറ് നിറയ്ക്കണ്ട. വലന്ന സുബിറു അലന്നാ അല്ലാന്റെ ആളിക്കത്തുന്ന നരകത്തെ താങ്ങാനും സഹിക്കാനും ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും ഞങ്ങൾ കിടന്നോളാ. ആരെങ്കിലും പറ്റിച്ചതും വഞ്ചിച്ചതും തട്ടിച്ചതും കൊണ്ടുവന്ന് ഞങ്ങളുടെ പള്ളയിലേക്ക് ഇട്ടുതരല്ലേ പ്രിയപ്പെട്ടവര് എന്ന് ഭാര്യമാര് പറയുമായിരുന്നു. അതുകൊണ്ട് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ആ ശ്രദ്ധയും ജാഗ്രതയും അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് അങ്ങനെ പറയോ? ആരെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല, എനിക്ക് വീട് വേണം. അപ്പുറത്തെ വീടിന്റെ കാർ ഷെഡിൽ പുതിയ വണ്ടി വന്നിട്ടുണ്ട്. ആരെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല, എനിക്ക് പുതിയ കാർ വേണം. ഹറാമാണോ ഹലാലാണോ ബാങ്കാണോ പലിശയാണോ ചിട്ടിയാണോ ലോണാണോ ഒന്നും എനിക്കറിയണ്ട. സഹോദരിമാർ പറയൂലേ, ആ മക്കളെടാ, ഏയ് സുലൈമാനെടാ, അബൂബക്കറെ, ആ മിണ്ടാതിരിക്കടാ, ഒരു മുട്ടായി എനിക്ക് കൂടെ തടാ, വായ നിറച്ച് മുട്ടായാണല്ലോ റബ്ബെ, പുരിയാ പോപ്കോണാ വേറെ ലെവല്, നല്ല സംസാരിക്കായിരിക്കണം കേട്ടോ കേട്ടോ, നല്ല മക്കളാ, ഹലാലായ മക്കളാക്കി തരട്ടെ. ആ അമീൻ പറഞ്ഞോണ്ടായല്ലോ, അന്നേരം ഒരു ദുആ ഉണ്ട് പെണ്ണുപിള്ളേരെ അടുത്തോട് ചെല്ലുമ്പോ അത് പറയണം, വെറുതെ പ്രസവിച്ച് 10 വയസ്സായിട്ട് ആമീൻ ആമീൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അന്ന് പറയണം ഒരു ദുആ. അന്ന് കല്യാണം കഴിഞ്ഞ ആവേശത്തില് കട്ടിലിന്റെ മണ്ടേ കൂടെ ചാടി വീണാൻ പറ്റൂല, അവര് ദുആയൊക്കെ ഉണ്ട്. കുടുംബജീവിതത്തിന് ദുആ ഉണ്ട്, ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോ ദുആ ഉണ്ട്, ഭാര്യയുടെ തല വെച്ച് ഓതാനുള്ള സൂറത്തുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം മറന്നുപോകും പ്രസവത്തിൽ ലേബർ റൂമിൽ കയറുമ്പോ അല്ലാന്നൊരു വിളിയാ. അതുവരെ അല്ലയില്ല, അതുവരെ കറക്കം, ഹണിമൂൺ, ട്രിപ്പ്, മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെ പോകല, ദുആ ഒന്നും മറക്കരുത്. അപ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്തി സമാനുൻ, ഒരു കാലഘട്ടം വരാനുണ്ട്, ലാ യുബാലിൽ മറൂബി മാ അഖദൽ മാല, പണം സമ്പാദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്ത ഒരു കാലം വരാനുണ്ട്, ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് വരുന്ന. നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര അറബികളോട് നമ്മൾ പൊരുത്തം ചോദിക്കേണ്ടി വരും, ആലോചിച്ച് നോക്കിയാൽ. നാട്ടിലാണ്, ഇനി പോവാനും പറ്റൂല, സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വന്നതാണ്, അറബിയിൽ നിന്ന് ഒരുപാട് ഊരിക്കൊണ്ടുവന്ന് വീടിന്റെ മതിൽ കെട്ടി ബാത്റൂം കെട്ടി സെറ്റാക്കി ഒക്കെ ചെയ്തു, ഇനി പൊരുത്തം ചോദിക്കാൻ പറ്റൂല, ഇനി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹുവേ ഞാൻ ഒരുപാട് മോട്ടിച്ചെടുത്താണ് റബ്ബേ, എൻ്റെ കഫീല് ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്, പടച്ചവന് ഒരു മാർഗ്ഗവുമില്ല, സൗദിയിലേക്ക് എന്തായാലും പോകാൻ പറ്റൂല, എൻ്റെ മക്കൾ അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചുപോയി, ഇപ്പം അതിനെക്കുറിച്ചൊരു ബോധം വന്ന്, നീ പൊറുക്കണേ റബ്ബേ, കരഞ്ഞ് ദുആ ചെയ്യാൻ പറ്റൂ, അള്ളാഹ് പൊറുക്കട്ടെ പൊറുക്കാതിരിക്കട്ടെ, നമുക്കങ്ങനെ ദുആ ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല.
മരിച്ചു പോയാൽ അവരെ ദറുദ് ഉയർത്താൻ വേണ്ടി ദുആ ചെയ്യുക. നാട്ടിലൊക്കെ പോവാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ പോയി നിർബന്ധമായിട്ട് പോയി പൊരുത്തം ചോദിക്കണം. അന്ന് നമ്മളെ അറിവില്ലാത്ത പ്രായത്തിൽ കുറെ പൈസയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്, ദുആ ചെയ്യണം. അന്നത്തെ സാഹചര്യം കൊണ്ടാണ് മുതലാളി എന്നൊക്കെ പറഞ്ഞ് തട്ടി തോളത്തൊക്കെ തട്ടി നല്ല ഉഷാറാക്കിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. പടച്ചോം കാക്കട്ടെ മാ യതഖബ്ബലല്ലാഹു മിൻഹു 40 യൗമാ. പൊരുത്തമില്ലാത്ത ഹറാമിന്റെ ഒരു ചെറിയ തരി ഭക്ഷണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന്, നിങ്ങളുടെ വയറ്റിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്നു മുതല് 40 ദിവസം വരെയുള്ള നിങ്ങളുടെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പടച്ചോ സ്വീകരിക്കൂല. നിങ്ങൾക്കറിയോ, ഒരു പ്രിയപ്പെട്ട ഉസ്താദുണ്ടായിരുന്നു തെക്കൻ കേരളത്തില്, തഴവ മുഹമ്മദ് കുഞ്ഞുമൗലവി എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളൊക്കെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലൂടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആ ബൈത്തെഴുതിയ അൽ മവാഹിബുൽ ജലിയ എഴുതിയ മനുഷ്യന്റെ മനസ്സുകളെ വല്ലാതെ തുറന്നു കാണിക്കുന്ന അദബിന്റെ അജബിന്റെ വാക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ കിതാബിന്റെ ഉടമയായ തഴവ ഉസ്താദ് പള്ളികളിൽ പ്രസംഗത്തിന് പോകുമ്പോ പരിശുദ്ധ റമദാൻ മാസത്തിലൊക്കെ അന്ന് വാളായിരുന്നത് ദിവസം 1-ാമത്തെ ദിവസം മുതൽ 27-ാം രാവിന്റെ ദിവസം വരെ പ്രസംഗമുണ്ടായിരുന്നു പള്ളികളില്. അന്ന് ഉസ്താദിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഞ്ഞികൊണ്ട് കൊടുക്കും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ചോദിക്കുമായിരുന്നു, അന്ന് ഈ പള്ളികളിൽ പ്രസംഗിക്കാൻ പോകുമ്പോ കഞ്ഞി കൊണ്ട് കൊടുക്കുമ്പോ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് എന്താണ് നമ്മുടെ ചക്ക ആ മരത്തിന് എന്താ പറയാ, നമ്മളവിടെ പ്ലാവ് എന്ന് പറയും, ഇവിടെ അങ്ങനല്ലേ, അതിന്റെ ഇലയുണ്ടല്ലോ ഇല, ആ ഇല ഇങ്ങനെ ഇറുക്കില് വെച്ചിട്ട് അതൊന്നും ഇപ്പൊ കാണാനൊന്നും ഇല്ല. അതൊക്കെ സായിപ്പന്മാരും മദാമമാരൊക്കെ വരുമ്പോ ഡ്രൈവർമാർ പറ്റിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കേണ്ട സാധനമായിട്ട് മാറി. അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് കഞ്ഞി ഇങ്ങനെ പോയി കുടിക്കാൻ ഉസ്താദിനോട് കൊടുക്കുമ്പോ ഉസ്താദ് ചോദിക്കും, ഇത് ഏത് മരത്തിൽ നിന്നാണ്, പള്ളിയുടെ മരമാണോ? അല്ലല്ല, പള്ളിയുടെ മരമല്ലെങ്കിൽ ഈ അതിൽ കൊത്തിയിരിക്കുന്ന ഈർക്കിലുണ്ടല്ലോ അത് എവിടെ നിന്നാണ് ഒക്കെ ചോദിച്ചിട്ട് അതിനെ കുറിച്ച് ബോധ്യമായതിനു ശേഷം മാത്രമേ കുടിക്കുള്ളൂ. ഇത് അകത്തു പോണ സാധനമല്ല, അകത്തു പോകുന്ന സാധനത്തെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളങ്ങനെ ശ്രദ്ധിക്കലുണ്ടോ? നമ്മളങ്ങനെ ശ്രദ്ധിക്കലുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കബറാളിയുടെ അവസ്ഥ ഭയാനകരമായി കണ്ടപ്പോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്നൊന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയ ഭക്ഷണത്തിന്റെ അംശത്തെ അയൽവാസിയുടെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് ഈർക്കിലെടുത്ത് കുത്തിയത് കൊണ്ട് മാത്രമാണ്. അത് കഴിച്ചില്ല, അയൽവാസിയുടെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് ഈർക്കിലെടുത്ത് പല്ലിട കുത്തിയതിന്റെ പേരിൽ മാത്രം. എത്ര സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. ഇന്നിത് പറയുമ്പോ ഈ കാലഘട്ടത്തിൽ പറയുമ്പോ അങ്ങനെ കൊണ്ട് മുസ്ലിം പിന്നെ അത്ര അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ലോക്കൽ മൈൻഡിലേക്ക് എത്തി, നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ആയിപ്പോയി. അതൊരു വലിയ വിഷയമല്ല, അതൊക്കെ അള്ളാഹുവിനറിയാം, എന്നെ എന്റെ പടച്ചോനറിയാം, നമ്മൾ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങു വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഖി നന്നായറിയാം, ഞാനീ നാട്ടിലെ മീറാണെന്ന് എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. ഇത് കേവലം ഒരു മാപ്പിളപ്പാട്ടിന്റെ വരികളല്ല, ഒരു ഗായകന്റെ കഴിവ് പ്രകടമാക്കുന്ന പാട്ടിന്റെ വരികളല്ല. ഇസ്ലാമിക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അല്ലാഹുവേ എത്ര പട്ടിണിയാണ്, അധികാരം തന്റെ കയ്യിലേക്ക് വന്നപ്പോ തന്റെ സ്വാധീനത്തിലുള്ള
തന്റെ അധീനതയിലുള്ള സർവ്വതം പാപങ്ങൾക്കു വേണ്ടി വിതരണം നടത്തിയിട്ട് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്ത ഖലീഫയാണ് ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന, നീതിയുടെ രണ്ടാമത്തെ പടനായകൻ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തന്റെ ഭാര്യയോട് പറയുകയാണ്, തന്റെ മകൻ തന്റെ ഉമ്മയോട് പറയുന്നു, ഞങ്ങളുടെ വാപ്പയാണ് ഇവിടുത്തെ രാജാവ്, പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാപപ്പെട്ടവരായി ഞങ്ങൾ മാറിപ്പോയല്ലോ ഉമ്മ. ഉമ്മ പറയുന്നു, മോനെ, അല്ലാഹുവിന്റെ പരലോകത്ത് നമുക്ക് സന്തോഷിക്കാം പൊന്നു മോനെ. മകൻ പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലാണ്ട് വിശപ്പ് കൂടുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുന്നു, മോനെ, വാപ്പച്ചി അതാ പള്ളിയിൽ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മോൻ എന്ന് അവിടെ പോയി ആ ഭക്ഷണം വാങ്ങിക്കോ എന്ന് പറയുമ്പോ ഒരു പാത്രവും കയ്യിൽ വെച്ചുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ എന്ന ഖലീഫയുടെ രാജാവിന്റെ പൊന്നുമോൻ ഓടി ചെല്ലുകയാണ്. ഒരുപാട് പാപങ്ങൾ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ആഹാരം വാങ്ങാൻ നിൽക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ പൊന്നുമോനും കൂടി നിൽക്കുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ദൂരെ നിന്ന് വാപ്പ കാണുമ്പോ പാത്രവുമായി ഭക്ഷണം വാങ്ങാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി തന്റെ പൊന്നുമോ നിൽക്കുന്നത് കണ്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന് ഒരു വടിയും കൊണ്ട് ഓടി വന്നിട്ട് ആ മോന്റെ പാത്രത്തിലിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് ഞങ്ങളുടെ രാജ്യത്തെ പാപങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്, ഖലീഫയുടെ മകന് കഴിക്കാനുള്ളതല്ല. മകൻ പറഞ്ഞു, വാപ്പാ വിശന്നിട്ടാണ്, എനിക്ക് വിശക്കുകയാണ് വാപ്പാ. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഇത് നിനക്ക് കഴിക്കാനുള്ളതല്ല. ആളുകളുടെ മധ്യത്തിൽ വെച്ച് വാപ്പ എങ്ങനെ പറഞ്ഞ് മകൻ പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. വൈകുന്നേരം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ ഭാര്യ പറയുകയാണ്, നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ലായിരുന്നു, എന്തിനാണ് എന്റെ പൊന്നുമോനെ വഴക്കു പറഞ്ഞത്, അവന്റെ പാത്രം തട്ടിത്തെറിപ്പിച്ചത്, അവൻ അവിടെ നിന്ന് വന്നിട്ട് ഇതുവരെ കരച്ചിലവസാനിപ്പിച്ചിട്ടില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന പൊന്നുമോനാണ്. ആ മോന്റെ അരികിൽ ചെന്നിരുന്നിട്ട് മോന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഈ കരച്ചില് ദുനിയാവിന്റെ കരച്ചിലാണ്, ഈ കരച്ചിലിൽ കാര്യമില്ല, അല്ലാഹുവിന്റെ പരലോകത്ത് എന്റെ പൊന്നുമോനെ കരയാൻ പാടില്ലടാ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ തങ്കക്കുടം കരയാൻ പാടില്ല മോനെ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പൊന്നുമോൻ കരയാൻ പാടില്ല. അങ്ങനെ കരയാതിരിക്കാനാണ് വാപ്പ ചെയ്ത് ചെയ്യുന്നത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ മകൻ പറയുന്നു, വാപ്പാ, ഇവിടത്തെ ഏറ്റവും വലിയ പാപപ്പെട്ടവര് ഞങ്ങളല്ലേ, പിന്നെ നമ്മൾ കഴിച്ചാലെന്താ. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, എല്ലാവരും കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി ഖലീഫയുടെ പൊന്നുമോനെ നോക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയുടെ രാജകുമാരനായി ഏറ്റവും വലിയ ആഹാരത്തിന്റെ ഒരംശമെങ്കിലും എന്റെ ഉള്ളിലേക്ക് കടന്നു പോകണമെങ്കിൽ അല്ലാഹുവേ അത് മറ്റുള്ളവരുടെ പൊരുത്തമില്ലാത്തതാകാൻ പാടില്ല, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്തതാകാൻ പാടില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അല്ലാഹ് സ്വീകരിക്കൂല, പരിശുദ്ധമായതല്ലാതെ അല്ലാഹ് സ്വീകരിക്കൂല. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് തരുമാറാകട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ മക്ബറയുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു പൂച്ച വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഉള്ളവരും പറഞ്ഞു, എന്താ കാരണം എന്നറിയോ, ആ പൂച്ച ജീവിതത്തിൽ കഴിച്ച ഏറ്റവും മനോഹരമായ ഭക്ഷണം അത്തിപ്പറ്റ ഉസ്താദ് കൊടുത്തത് തന്നെയായിരിക്കും. നമ്മുടെ കുറേ കാലം ഉസ്താദിന്റെ കൂടെ ജീവിച്ചാൽ അറിയാം, കല്യാണ വീടാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന വീടാണെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിലും
അതിന്റെ റൂട്ട് വളരെ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പ് വന്നാൽ മാത്രം ഇച്ചിരി സുന്നത്തായ രീതിയിൽ കഴിച്ചിരുന്ന മഹാനാണ്. നമുക്കൊക്കെ പോയിരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ, നമുക്കറിയില്ല, അറിയില്ല നമുക്ക് ഏത് രീതിയിലാണ്. പിന്നെ പള്ളികളും പള്ളികളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ അൽഹംദുലില്ല ഒരുവിധം ഹറാമിൽ നിന്ന് മുക്തമായവരുടെ വീടുകളിൽ തന്നെയായിരിക്കും ഉസ്താദുമാർക്ക് ഭക്ഷണവും ഒക്കെ കൊടുക്കുക. ഇവിടെ ഉസ്താദിന് വീടുകളിൽ നിന്നാ ഭക്ഷണം കടയുന്ന വീടുകളിൽ നിന്ന്, മാഷാ അല്ലാ, അത് തന്നെ മാറാതെ ഇവിടെ പിടിച്ചു നിൽക്കണം. എത്ര വർഷമായി, എന്താ വർഷം വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടെങ്കിൽ ഉസ്താദുമാർ പിന്നെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറൂല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പൊരുത്തപ്പെട്ട് അങ്ങനെ പോകും. കാരണം ഭക്ഷണം വളരെ പ്രധാന പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഉസ്താദുമാർക്ക് ഭക്ഷണം ഹോട്ടലുകളിൽ നിന്നാണ്. ഇന്ന് ബിസ്മി ഹോട്ടല്, നാളെ മക്ക ഹോട്ടൽ, മറ്റന്നാ മദീന ഹോട്ടൽ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പേര്. മക്ക വണ്ടിയുടെ പേര് ബുറാക്ക്, ഒരിക്കലും സ്റ്റാർട്ടാവത്തുമില്ല, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഭക്ഷണം ആ രീതിയിൽ. ഇപ്പോൾ ഏറ്റവും വലിയ വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നത് കച്ചവടത്തിലൂടെയാണ്, കച്ചവടത്തിലൂടെയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ എത്രയോ ഹറാമുകളുണ്ട്. ഇപ്പം നമ്മളൊരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നമ്മൾ മക്കളെ, ഇപ്പോൾ അഷ്റഫ് സാഹിബ് മക്കളെയും മരുമക്കളെയും ചെറുമക്കളെ ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി നേരെ ചെന്നിട്ട് ഒരു മുന്തിരി കൂട്ടി വെച്ചിരിക്കുകയാണ്. രണ്ട് മുന്തിരി എടുത്ത് കഴിച്ചിട്ട് ഇത് എത്ര രൂപ? അപ്പോൾ ആൾ പറയുന്നത് 150 രൂപയാണ്. ആ അത് വേണ്ട, അത് പുളിപ്പാ, അടുത്തെടുക്കും. അടുത്ത കറുത്ത മുന്തിരി ഇതെത്ര? അത് 120. ആ അതിൽ നിന്ന് രണ്ടെണ്ണം കഴിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കുറച്ചു കഴിച്ച് മൂപ്പര വയറ്റിനകത്ത് 2 കിലോ പോയിട്ടുണ്ടാവും. എന്നിട്ടൊരു 250 ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോവാ. തനിച്ച ഹറാമാണ്. കച്ചവടക്കാരന് അതിൽ തൃപ്തിയില്ലെങ്കിൽ, ഇനിയിപ്പോ റംബുട്ടാന്റെ കാലമാണ് ഇനി വരുന്നത്. അപ്പൊ റംബുട്ടാൻ ഇങ്ങനെ ഒരെണ്ണം തന്നെ വലിയ വില ഉണ്ടാവും. നമ്മളിങ്ങനെ തുലിച്ച് ഒരെണ്ണം കഴിച്ചിട്ട് മധുരം കുറവാ, അടുത്തെടുക്കും. ഒരു കച്ചവടക്കാരനെ സമ്മതിക്കൂല വില കൂടുതലായതുകൊണ്ട്. അപ്പോ കച്ചവടക്കാരന്റെ പൊരുത്തമില്ലാതെ ഒരു സാധനം ഉള്ളിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ അള്ളാഹുവെ വസ്ത്രം വാങ്ങാൻ പോയാല് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. 30 രൂപയുടെ സർഫ് വാങ്ങുമ്പോൾ 20 രൂപയുടെ ബക്കറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അത് വാങ്ങിയിട്ട് വരും. വീട്ടിൽ 100 ബക്കറ്റ് ഉണ്ടെങ്കിലും ഇതെന്തായാലും വാങ്ങണം, കാരണം അത് വലിയ രസമാണ് അവർക്ക്. 500 രൂപയുടെ മത്സ്യം വില പറഞ്ഞ് 150 രൂപയ്ക്ക് ഒരു താത്താക്ക് കിട്ടുകയാണെങ്കിൽ ആ താത്താക്ക് അന്ന് ഭയങ്കര സന്തോഷമാണ്, സ്വർഗം കിട്ടിയ പോലെയാണ്. ആകെ ചിലപ്പോൾ 200 രൂപ ലാഭം ഉണ്ടാവും അതിൽ. പക്ഷെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ആ സന്തോഷം വരുന്നതെന്നറിയോ? ഒരു ചെറിയ പൊരുത്തക്കേട് അതിനകത്തുള്ളത് കൊണ്ടാണ് ഈ സന്തോഷം വരുന്നത്. ഈ മത്സ്യം വിൽക്കുന്ന ആള് ഓ ഈ താത്തായെ കൊണ്ട് ആ ചെരുമ്പയിലേക്ക് ഈ വണ്ടിയും കൊണ്ട് മത്സ്യം വിൽക്കാൻ പോയാൽ പൊറുതി മുട്ടും. ഞാൻ ഒരു താത്ത ഉണ്ട് റബ്ബേ, അവർ ഇറങ്ങി മത്സ്യം വാങ്ങാൻ വന്ന 500 സാധനം 100 വാങ്ങിച്ചോണ്ട് പോകും. ആ ബഹളവും ശാപവും, അല്ല നിന്നെ അങ്ങനെ ആക്കും, അല്ല ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ പറതേ മക്കനെ മഫ്തേം 10 വരലിൽ തസ്ബീ ഉണ്ടാവും. അതിനൊന്നും ഒരു കുറവുണ്ടാവൂല. ഇതിങ്ങനെ വാങ്ങുമ്പോ അയാളിങ്ങനെ മനസ്സ് മടിച്ചിട്ടാണ് മത്സ്യം തരുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് പോയാൽ മാ യഖബലല്ലാഹു മിൻഹു 40 യൗമാ, 40 ദിവസം വരെ അതിനുശേഷമുള്ള അഴ്മാലുകൾ അല്ലാഹു സ്വീകരിക്കൂല. വില കുറച്ച് വാങ്ങുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം പൊരുത്തക്കേടിലേക്ക് നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ മുന്നിലെ അമലുകളൊന്നും സ്വീകരിക്കൂല. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ജാറു സുദ്ദൂഖുൽ അമീൻ. അതേ കച്ചവടക്കാരായ സത്യസന്ധരായ വിശ്വസ്തരായ ആളുകളുണ്ടല്ലോ, ആ വിശ്വസ്തരായ കച്ചവടക്കാര് സോലിഹീങ്ങളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ് നബി മുഹമ്മദ് മുസ്തഫ. അമ്മാരോട് ഭയങ്കര ഫുട്ബോൾ കളിയുടെ ഇത് അവിടെ ചെരുപ്പല്ലേ നോക്കുന്നത്, തരൂല, ഒരു രക്ഷയില്ല. ഭയങ്കര ഫുട്ബോൾ കളിയാ, ഫുട്ബോൾ കളിച്ചിട്ട് ചെരുപ്പ് കാലുകൊണ്ട് അടിച്ചത് അവിടെ ഒന്ന് കേട്ടുണ്ട്. എന്താണ് ചെയ്യറബ്, നല്ല സൗകര്യമുണ്ട് കളിക്കാൻ മക്കൾ. എവന്റെ സാധന നോക്കുന്നുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തെ വോളണ്ടിയർമാരൊക്കെ അവിടെ പോയി ഉറങ്ങിയോ? അവനാ വില്ലൻ, അവരീ ലോകത്തേയല്ല. സ്ത്രീകളുടെ വോളണ്ടിയർമാരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ.
ഇക്കറൊക്കെ ചെല്ലണം അത് തന്നെ. അല്ല ജാറു സുദ്ദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, ഒരു കളങ്കവുമില്ല, ഒരു കള്ളമില്ല, ഒരു ചതിയില്ല, അങ്ങനെ ഒരു കച്ചവടക്കാരനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു, നാളെ മഅ സിദ്ദീഖീന വസ്സാലിഹീൻ, പരലോകത്ത് ആരുടെ കൂടെയാണ് വരിക? സിദ്ദീഖീങ്ങളുടെ കൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. എന്നാൽ കളവ് നടത്തുന്ന കച്ചവടക്കാരൻ, കളവ് നടത്തുന്ന കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ചില സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കിലോ പഞ്ചസാര വാങ്ങി വേറൊരു കടയിൽ കൊണ്ട് നമ്മൾ തൂക്കി നോക്കിയാൽ 100 ഗ്രാം കുറവായിരിക്കും. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു കിലോ പയറ്, ഒരു കിലോ ഉഴുന്ന്, ഒരു കിലോ അരി, ഒരു കിലോ പഞ്ചസാര, ഒരു കിലോ തേയില. അവിടെ നിന്നെടുത്ത് വേറൊരു കടയിൽ കൊണ്ട് തൂക്കി നോക്കുമ്പോൾ 100 ഗ്രാം കുറവായിരിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ദാടിക്ക് കുറവുണ്ടാവൂല, നിസ്കാരത്തഴമ്പിനും കുറവുണ്ടാവൂല, തസ്ബീഹ് മാലയ്ക്ക് കുറവുണ്ടാവൂല. പക്ഷെ അടിയിലൂടെ ഈ പരിപാടി അവനെ കൊണ്ട് ഇബ്ലീസ് നടത്തിക്കുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയിൽ ഈ കച്ചവടക്കാര് കടന്നു വരുന്നത്, മോശമായ കച്ചവടക്കാര്, ഹറാമായ പണം സമ്പാദിക്കുന്ന കച്ചവടക്കാര് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ പരലോകത്ത് ഹാമാന്റെ കൂടെ, നംറൂദിന്റെ കൂടെ, ഫിർഔനിന്റെ കൂടെയാണ്. അല്ലാഹുവേ നീ കാക്കണേ. അല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരു കച്ചവടത്തിൽ സ്ഥാനത്തിലൂടെ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോവാണ്. ഒരു രാജ്യത്തിന്റെ അമീർ, ഒരു നേതാവ് എന്നതിനപ്പുറം അവിടെ എന്തൊക്കെ അനാവശ്യങ്ങൾ, അനാശാസ്യങ്ങൾ, അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്ന ഉത്തരവാദിത്വം മുത്തറസൂലിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കടകമ്പോളത്തിലൂടെ നടന്നു പോയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം നിറച്ചു വെച്ചിരിക്കുന്ന ചാക്കിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈകടത്തുകയാണ്. വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കിലേക്ക് അല്ലാഹു റസൂൽ കൈകടത്തിയപ്പോ ഫനാലത്ത് അസാബിഹു ബലല, നനവ് കയ്യിൽ തട്ടി, അടിയിലേക്ക് കൈ കൊണ്ടുപോയപ്പോ നനഞ്ഞു. അപ്പൊ കച്ചവടക്കാരനോട് അല്ലാഹു റസൂൽ ചോദിച്ചു, മഹാദ ഇതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസാബത്തു സമ, അല്ലാഹു റസൂലെ മഴ പെയ്തപ്പോ കുറച്ച് നനഞ്ഞു പോയതാ. മുത്തറസൂൽ ചോദിച്ചു, ഈ നനഞ്ഞതെന്തിനാണ്? അടിയിൽ വെച്ചിരിക്കുന്നത്, നനഞ്ഞത് അടിയിൽ വെച്ചിരിക്കുന്നത് ആളുകൾ മുകളിൽ നനഞ്ഞിരിക്കുന്ന കണ്ട വാങ്ങൂല, അതുകൊണ്ട് അടിയിൽ വെച്ചതാ, അതുകൊണ്ട് അടിയിൽ വെച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് ചതിയാണ്, അത് വഞ്ചനയാണ്, അത് വഞ്ചനയാണ്. അത് മുകളിൽ വെക്കാത്തെടുത്തോളം കാലം മൻ ഗോശാ ഫലൈസ മിന്നാ, നീ ഞങ്ങളിൽപ്പെട്ടവനല്ല, നീ വഞ്ചിച്ചവനാണ്, നീ ചതിച്ചവനാണ്. മുത്തുനബിയുടെ ഉമ്മത്തിൽ നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാൻ വേണ്ടി ആളെ വിട്ടല്ലോ. വർണ്ണ തെള്ളി വൊള്ളി മിക വെറും മണി മച്ചിൽ സ്വർണ താമരകത്തിലെ സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ, സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ, ശാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാ, ശാമി കഴിക്കാനായി കാത്ത ഖദീജ റളിയല്ലാ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാലെ കൂട്ടി ഒരുങ്ങിയിരുന്ന് നോക്കി കണ്ണു കഴച്ചു കുഴഞ്ഞല്ലോ. കച്ചവടത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോ മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടു. അവരും മടങ്ങി വന്നിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഖദീജ ഇതുപോലെ ഒരു വിശ്വസ്തനായ കച്ചവടക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഖദീജ. എന്താണ് വിശ്വസ്തത എന്നറിയോ? എന്താണ് വിശ്വസ്തത എന്നറിയോ? കൊണ്ട് കച്ചവടത്തിന് കൊണ്ടുപോകുന്ന സാധനത്തിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ് കച്ചവടം. ഇതിന് ഇന്ന ഇന്ന ചെറിയ പ്രശ്നമുണ്ട്, ഇച്ചിരി കാലപ്പഴക്കമുണ്ട്, ഇച്ചിരി മധുരം കുറവാണ്, ഇച്ചിരി പുളി കൂടുതലാണ്, അങ്ങനെ പറഞ്ഞിട്ട് ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. അങ്ങനെയാണ്. നമ്മളാണെങ്കിൽ ഒരു മൊബൈൽ അങ്ങനെ ഒരു കൂട്ടുകാരന് കൊടുക്കണമെങ്കിൽ, എടാ ഈ മൊബൈൽ ഉണ്ടല്ലോ, ഓ എന്തോ ഒരു ബാറ്ററി എന്നറിയോ, ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 10 ദിവസത്തേക്ക് പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അങ്ങനെ ഇല്ലാത്തതൊക്കെ നമ്മൾ പറയും. വാച്ച്, ചെറിയ കച്ചവടം. നമ്മളിപ്പോ വലിയ ബിസിനസ് തന്നെ നടത്തണമെന്നില്ല, നമ്മുടെ കൂട്ടുകാരന് നമ്മളൊരു പെന്ന് കച്ചവടം നടത്തിയാലും മതി. താത്തമാരൊക്കെ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി അങ്ങോട്ട് പറയാൻ തുടങ്ങിയാല്
സുബ്ഹാനല്ലാഹ് മുഹീദിമാല തോറ്റു പോകുന്ന രീതിയിലാണ് അതിന്റെ വിശദീകരണം പറയാം. അങ്ങനെ പറഞ്ഞു വെക്കി, ഇത് എങ്ങനെയാണെന്നറിയോ, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്, ദുബായിൽ ഷെയ്ഖിന്റെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്, മറ്റങ്ങനെ പറയും. ഒരാൾക്ക് കച്ചവടം ചെയ്യാൻ നാം പറയുന്ന ഈ കള്ളത്തരങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു വെക്കപ്പെടുമെന്നാണ്, അത് ഹറാമായ രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, അല്ലയോ കച്ചവടക്കാരാ, ഇയ്യാകും വൽ കദിബാ, ഒരിക്കലും നിങ്ങൾ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി, അതിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും, അതിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും, അതിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും. നാളെ പരലോകത്ത് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത വിഭാഗമാരാ, അള്ളാഹു കോപിക്കുന്ന വിഭാഗമാരാ, അള്ളാഹു സംരക്ഷിക്കാത്ത വിഭാഗമാരാ, അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞുവിടുന്ന വിഭാഗമാരാ, അവര് കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്തവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹാബൂ വഹസിറൂ, അവര് പരാജയപ്പെട്ടവരാണ്, അവര് മോശക്കാരാണെന്ന് അള്ളാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ ചെരുമ്പയിലെ മോളെ ഭർത്താവിനോട് പറയണം, അൽഹംദുലില്ലാ, കുറച്ച് സ്വർണം കൊണ്ട് മോളെ കെട്ടിച്ചാലും അൽഹംദുലില്ലാ, ഹറാമ് നമുക്ക് വേണ്ടയിക്കാ, ചെറിയ വീടാണെങ്കിലും അൽഹംദുലില്ലാ, ഹറാമ് നമുക്ക് വേണ്ടയിക്കാ. എല്ലാവരും പരസ്പരം തീരുമാനിക്കണം, ഭാര്യയും ഭർത്താവും ആലോചിക്കണം, സംസാരിക്കണം, ഹറാമ് നമുക്ക് വേണ്ട, ഹറാമ് നമുക്ക് വേണ്ട. മഹാനായ ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ, ഇത്രത്തോളം അല്ലാഹുവിന്റെ ദീൻ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച മറ്റൊരാളുണ്ടോ? കർണം എന്ന് പറയുന്ന നാടിന്റെ രാജകുമാരനായ ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിരുന്നത് എവിടെന്നറിയോ? തന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു മുസാഫിറായിട്ട് പുറത്തിറങ്ങി പോയിരുന്നു. ആശിക്കായ ആബിദായ ആലിമായ ഉവൈസുൽ കർണി റളിയല്ലാഹു തആല അൻഹു രാത്രികാലത്ത് ഹോട്ടലിലെ ഭക്ഷണമുണ്ടല്ലോ, നായകളും പൂച്ചകളും വന്ന് കഴിക്കുമ്പോ അവര് വലിച്ചെറിഞ്ഞു പോലെ എച്ചിൽ പാത്രത്തിൽ നിന്ന് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ സമയത്ത് കൂടെയുണ്ടായിരുന്നവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്? ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വേണ്ടെന്ന് പറഞ്ഞ് വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞതല്ലേ, ഇതെന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് പരലോകത്ത് ആരും വരില്ലല്ലോ, എനിക്ക് അവകാശപ്പെട്ടതാണ് അയാൾ കഴിച്ചതെന്ന് പറഞ്ഞ് ആരും വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്, ഇത് ഹലാലാണ്, ഇത് എനിക്ക് അനുവദനീയമാണ്, ഇത് ആരിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചതല്ല എന്ന് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയെങ്കിൽ അള്ളാഹു ഭക്ഷണം തരുന്നത് വലിയ അനുഗ്രഹമാണ്, വലിയ ആദരവാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. പണത്തിന്റെ നിഗളിപ്പ് വരുമ്പോ കാസർഗോഡ് കല്യാണം നടത്തിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ചെമ്പ് ചോറ് കുഴിയെടുത്ത് കുഴിച്ചു മൂടല്ലേ, എന്ത സമ്പന്നരേ, എത്ര കോടിക്കണക്കിന് രൂപയാണ് ആഹാരത്തിന് വേണ്ടി പാഴാക്കി കളയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതിഥികൾക്ക് നിങ്ങൾ കൊടുത്തോ, പക്ഷേ പാഴാക്കി കളയല്ലേ. ഓരോ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരോട് ചോദിച്ചോലറിയാ, ഇവൻ മാനേജ്മെന്റ് നടത്തുന്നവരോട് ചോദിച്ചാലറിയാ, കല്യാണം കഴിഞ്ഞിട്ട് കുഴിയെടുത്ത് മൂടിയിട്ടിരുന്ന ഐസ്ക്രീം എത്രയാണ്, ഫ്രൂട്ട്സുകൾ എത്രയാണ്, ചിക്കനും മട്ടനും ബീഫും എത്രയാണ്, ബിരിയാണി എത്രയാണ്, വെള്ളച്ചോറ് എത്രയാണ്. അള്ളാഹുവേ, ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ സിറാജുദ്ദീൻ ഖാസമി ഉസ്താദിന്റെ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പായിപ്പാട് പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് ഞാനും എന്റെ പ്രിയപ്പെട്ട ഉസ്താദും നടത്തുന്ന റഹ്മാനിയായി ഖുർആൻ കോളേജ് ഉണ്ട്, ആ കോളേജിലേക്കൊന്ന് ചെന്നു. പുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയ സമയമാണല്ലോ, അപ്പൊ ആ മക്കളെ ഒക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് യത്തീമായ ഒരു മോനെ പരിചയപ്പെട്ടു, ആസിഫ് എന്നാണ് ആ മോന്റെ പേര്. അതെല്ലാം കഴിഞ്ഞു ഞാൻ മടങ്ങി വരുമ്പോ ഉസ്താദിനെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ കോളേജിൽ പോയിരുന്നു, പുതിയ മക്കളോടൊപ്പം ഇരുന്നു, ഫോട്ടോസ് ഒക്കെ എടുത്തവർക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, അവരിൽ ആസിഫ് എന്ന് പറയുന്ന ഒരു മോനുണ്ട്, വാപ്പ മരിച്ചിട്ട് രണ്ട് വർഷമാണായത്, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അവനെ വളർത്തണമെന്ന് പറഞ്ഞു കൊണ്ടുത്തന്നു. ഇന്നലെ രാത്രിയിൽ, അതേ ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം, കോളേജിൽ ബിരിയാണി ആയിരുന്നു. ആ പ്രിയപ്പെട്ട മക്കള് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ആസിഫ് എന്ന് പറയുന്ന യത്തീമായ മോൻ ബിരിയാണിയുടെ മുമ്പിലിരുന്നിട്ട് കരയാൻ തുടങ്ങി.
ഉസ്താദ്മാര് ശ്രദ്ധിച്ചു, അവൻ കരയുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല. പുതിയ കുട്ടിയല്ലേ, എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വന്നിട്ടുണ്ടാവും എന്ന് കരുതി അവര് ശ്രദ്ധിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു നുള്ളു ആഹാരം പോലും കഴിക്കാതെ ആ ബിരിയാണിയുടെ മുമ്പിൽ നിന്നവൻ കരഞ്ഞുകൊണ്ടിരുന്നേറ്റ് കോളേജിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. ഉസ്താദ് പിന്നാലെ പോയി, ആ മോനെ പിടിച്ചപ്പോ മോൻ പറഞ്ഞു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മോൻ പറയാണ്, വാപ്പ മരിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട്, വാപ്പ മരിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട്. ഈ കോളേജിൽ നിന്ന് ഞാൻ ഈ ബിരിയാണി കഴിക്കുമ്പോ എന്റെ ഉമ്മച്ചി എവിടെ വെള്ളച്ചോറല്ലേ എന്റെ വീട്ടിൽ കഴിക്കുന്നത്, ഞാൻ ഇവിടെ നിറമുള്ള ബിരിയാണി ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് കഴിച്ചിട്ടിറങ്ങുന്നില്ല, എന്റെ ഉമ്മ എന്റെ ജീവന്റെ ജീവനാണ്, വാപ്പ പോയതിന് ശേഷം എന്നെ പൊന്നു പോലെ നോക്കുന്ന ഉമ്മയാണ്, ആ ഉമ്മ ഇത് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് കഴിച്ചിട്ടിറങ്ങുന്നില്ല ഉസ്താദേ എന്ന് യത്തീമായ ഒരു പൊന്നുമോനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന ഭക്ഷണം, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന ഭക്ഷണം നാളെ എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ മക്കൾ ഭക്ഷണം കിട്ടാതെ കാസർഗോട്ട് സ്ഥാപനങ്ങളിൽ വന്ന് കൈനീട്ടുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ മക്കള് ഓരോ പള്ളിയുടെ മുറ്റത്ത് പോയി തട്ടം പിരിച്ച് പിരിവിനിരിക്കുമോ നമുക്കറിയില്ല. അതുകൊണ്ട് തുടക്കം ഹലാല് കൊണ്ടായിരിക്കണേ, നല്ല ഭക്ഷണം കൊടുക്കണേ. ആരെയും പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും കൊണ്ടുവന്ന് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നാളെ അത് നിങ്ങൾക്കെതിരാകുമേ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മക്കൾക്ക് അതിന്റെ ബറക്കത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഭക്ഷണത്തിനും സമ്പത്തിനും ബറക്കത്തുണ്ടാവുന്നത് എങ്ങനെയെന്നറിയോ? ആരോഗ്യത്തിന് ബറക്കത്തുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ആരോഗ്യം ചെലവഴിക്കുമ്പോഴാണ്. ഇപ്പൊ ഈ ചെരുമ്പയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞാൻ ബഷീർ സാഹുമായിട്ട് സംസാരിച്ചു, ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പാവങ്ങൾക്ക്, വിധവകൾക്ക്, അനാഥ മക്കൾക്കൊക്കെ ചെറിയ ചെറിയ പൈസ മാസത്തിൽ കൊടുക്കാൻ വളരെ സന്തോഷമായിട്ട്, അത്ര സ്വലീഹികളായി നമുക്ക് സഹായിക്കാൻ മനസ്സുള്ള കുറെ ആളുകളുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ച് അതിനൊരു വിവാദവും പ്രശ്നങ്ങളൊക്കെ ആക്കി, എല്ലാ വിഷയത്തിലും ഒരു വിവാദം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ആക്കാതെ നല്ല സ്വലീഹികളായ ആളെ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കുക, അവർക്ക് വലിയ സന്തോഷമാവും. കുറച്ച് പിന്നെ റമദാൻ ആവുമ്പോൾ കുറച്ച് കിറ്റ് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ, റമദാൻ അല്ലെങ്കിലും കിറ്റ് കൊടുക്കാൻ കേട്ടോ, ഇടയ്ക്കൊരു ഒരു പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഒരു കിറ്റ് ഇങ്ങനെ പാവങ്ങളുടെ, അവർക്ക് വലിയ സന്തോഷമാവും, വലിയ ഹാപ്പി ആവും അവര്. അതിന് അള്ളാഹു തരുന്ന കൂലി വളരെ വലുതായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ സമ്പത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമുക്ക് അള്ളാഹു ബർക്കത്ത് തരും. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, ഒരു യത്തീമായ കുട്ടിയുടെ കല്യാണം നടക്കുകയാണ്, അതിൽ നിന്നൊരു 2,000 രൂപ ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോ ബാക്കി 8,000-ൽ അള്ളാഹു ബർക്കത്ത് തരും. ബാക്കി 8,000-ൽ അള്ളാഹു ബർക്കത്ത് തരും. നിങ്ങൾക്ക് പള്ളിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന്റെ മഹത്വം ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് മുഴുവനും നിങ്ങളെയൊക്കെ നോക്കി നിർത്തിയിട്ട് ഒരു ഹാജിയാർ കൊണ്ടുപോയില്ലേ? നിങ്ങളൊക്കെ നോക്കി നിർത്തിയിട്ട് ഒരു ഹാജിയാർ കൊണ്ടുപോയില്ലേ? എത്ര കൂലിയാണ് ആ മനുഷ്യന് കിട്ടുക? നമുക്ക് കിട്ടേണ്ടതാണ് ഈ സാധനം മുഴുവനും, നമുക്ക് കിട്ടേണ്ടതാ. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാ? അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതിന്റെ കൂലി നമുക്ക് കിട്ടട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ അല്ല. ആമീൻ അത്ര പോരാ, എന്നാലും ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ അല്ല. ബിസിനസ് സംരംഭങ്ങളിൽ, ഭക്ഷണത്തിൽ, കുടുംബത്തിൽ, യാത്രയിൽ കാവലും ബറക്കത്തും നീ കൊടുക്കണേ റബ്ബേ. പണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിങ്ങനെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ചെറിയ ചെറിയ ഒരു ഒരു പ്രശ്നം ഉണ്ടാവുക. അതൊന്നും ചിന്തിക്കരുത്. ചില സമയത്ത് അള്ള തുറന്നു തരും, ചില സമയത്ത് അള്ള അടച്ചു വെക്കും. ഈ പടച്ചും തന്നെ നമുക്ക് തുറന്നു തരാൻ കഴിവുള്ളവനാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഉള്ളതിലും വല്ലാത്ത വറക്കത്തുണ്ടാവും, ഉള്ളതിലും വലിയ വറക്കത്തുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളി ഇശാനസ്കാരം കഴിയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ പെട്ടെന്നാരും പൊയ്ക്കളയല്ലേ, ഇന്ന് അതിഥികൾ നമുക്ക് കൂടുതലാണ്, മുസാഫിരിയങ്ങൾ കൂടുതലാണ്, അതുകൊണ്ട് ഇന്ന് ഇന്നലെ വരെ മുസാഫിരിയങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തവർ ഇന്ന് നിസ്കാരം കഴിയുമ്പോ ഇന്നലെ ഒരാളെ കൊണ്ടുപോയവർ ഇന്ന് രണ്ടാളെ കൊണ്ടുപോകണം, ഇന്നലെ ആരെയും കൊണ്ടുപോകാത്തവരിന്ന് ഒരാളെ കൊണ്ടുപോകണം, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉള്ള ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഈ മുസാഫിരിങ്ങളായ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, രണ്ടാളുകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നബിയേ. ഒരിക്കലും തോറ്റുകൊടുക്കാത്ത മനുഷ്യൻ, ഒരിക്കലും തോറ്റുകൊടുക്കാത്ത മനുഷ്യൻ. അല്ലാഹുവേ, പടച്ചവനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനോട് ഒരിക്കൽ സംസാരിക്കുമ്പോ ഉസ്താദ് പറഞ്ഞതാണ്, ജാമിയ സമ്മേളനം നടക്കുമ്പോ ഒന്നാമത്തെ സ്വതക്കേന്റേത് മത്സരമാണ്, മത്സരമാണ് ആദ്യത്തതിൻ്റെത്. ഒരിക്കലും തോറ്റുകൊടുക്കാതെ അതിനു വേണ്ടിയിട്ട് അല്ലാഹു തന്ന പണം ചെലവഴിക്കുന്നവര്, അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ രണ്ടാളെ ഞാൻ കൊണ്ടുപോകാം. ഇത് പറയുമ്പോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് 10 ദിവസത്തെ ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ വീടായിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെതും സഹാബത്തിൻ്റെതും. കഴിക്കാൻ എന്തുണ്ടാകുമെന്ന് പോലും അവർക്കറിയില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതല്ലേ, ഞാൻ കഴിക്കുന്നത് തന്നെ കൊടുത്താല് സാരമില്ല, മുത്തുനബിക്ക് സന്തോഷമാവട്ടെ, അവിടെ നിന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ ഏറ്റെടുത്തവനാകട്ടെ. ഹൃദയത്തിലല്ലേ കൊണ്ട് നടക്കുന്നത്, വെറുതെ ഉദരപൂരണത്തിന് വേണ്ടി മുത്തുനബിയുടെ പേര് പറഞ്ഞ് പണമുണ്ടാക്കുന്നവരല്ല, ഹൃദയത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നബിയെ ഞാൻ കൊണ്ടുപോകാം രണ്ടാളെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓരോ സഹാബത്തിന്റെ കൂടെ മുസാഫിരീങ്ങളായ പാപങ്ങളെ പറഞ്ഞു വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന രണ്ടാളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകനോട് പറഞ്ഞു, മോനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം. രണ്ട് ആളുകളെ കൊണ്ടുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ വീട്ടിലേക്ക് ചെന്നു. ചെറിയ വീടാണ്, ആ രണ്ടാളെ അകത്തു പിടിച്ചിരുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ അകത്ത് നിന്ന് ഉമ്മാന്റെ അടുത്ത് പോയി. ഉമ്മ പറഞ്ഞു, മോനെ നമ്മൾക്ക് 3 പേർക്കും ഇന്ന് കഴിക്കാൻ 2 ആളുടെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അദ്ദേഹത്തിന്റെ മകന് ഈ 3 ആളിന് കഴിക്കാൻ 2 പേർക്ക് മതിയാകാത്ത വിധം കഴിക്കാൻ പറ്റുന്ന 2 പത്തിരിയേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, സാരമില്ല ഉമ്മ, നമുക്ക് കഴിക്കണ്ട, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് ഉള്ളത് അവർക്ക് കൊടുക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ ആ ഭക്ഷണം കൊണ്ടുവന്ന് അതിഥികളുടെ മുമ്പിൽ വെക്കുമ്പോ അതിഥികൾ ചോദിക്കുകയാണ്, ഐന സ്വാഹിബുദ്ദാർ, വീടിന്റെ ഉടമസ്ഥനെവിടെ? ഞങ്ങൾ ഇങ്ങനെ കഴിക്കൂല, ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരഞ്ഞെടുത്തത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീടല്ലേ, അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് കഴിക്കാമല്ലോ എന്ന കൊതി കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഐന സ്വാഹിബുദ്ദാർ, വീടിന്റെ ഉടമസ്ഥനെവിടെ? മകൻ പറഞ്ഞു, വാപ്പ ഇപ്പടെന്നും വരില്ല, നിങ്ങൾ കഴിക്ക്. ഇല്ല, ഞങ്ങൾ വാപ്പ വരാതെ കഴിക്കൂല. മകൻ പറഞ്ഞു, മദീനത്തെ പള്ളിയുടെ അവസാനത്തെ ആളാണ് എന്റെ വാപ്പ. എല്ലാരും പോയി കിഴിഞ്ഞു പുന്നാര ഹബീബിന്റെ ചാരത്തൊരാള് കാണും, അതാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പള്ളിക്കകത്തുള്ള മുഴുവൻ ആളുകളും പോയി, പുന്നാര ഹബീബിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും പോയി. അവസാനം മുത്തുനബിയുടെ കൂടെ നടന്ന് അല്ലാഹുവിന്റെ റസൂല് മസ്ജിദിന്റെ ബലിക്കടുത്തുള്ള പുന്നാര ഹബീബിന്റെ വീട്ടിലേക്ക് കയറി. എന്നാൽ അബൂബക്കറെ ഇൻഷാല്ലാ നീ പൊക്കോ എന്ന് പറയുന്നതുവരെ ആരംഭ റസൂൽ അകത്ത് കയറി വാതിൽ ചാരുന്നതുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങും പോകാതെ കൂടെ നിൽക്കും. എന്നിട്ട് ആ വീടിന്റെ ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ചുവരിന് പോലും മുത്തം കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതെന്ന് പൊന്നുമോനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവനെ. അതുകൊണ്ടാണ് ഇന്ന് ചെന്ന ചെരിമ്പയിലുള്ളവര് മദീനത്തു പോയാൽ ആരംഭ റസൂലിന്റെ സലാം പറഞ്ഞാൽ പിന്നെ തൊട്ട് സലാം പറയുന്നത് അസ്സലാമു അലൈക യാ അബൂബക്കറിനെ സിദ്ദീഖ്. സ്നേഹമുള്ളത് കൊണ്ടാണ്, സ്നേഹമുണ്ടെങ്കിൽ മദീന വലിച്ചു പറിച്ചെടുക്കും നിങ്ങളെ. അങ്ങനെയാണ് മദീന, സ്നേഹമുണ്ടെങ്കിൽ വലിച്ചു പറിച്ചെടുക്കും. നിങ്ങളിങ്ങനെ വെറുതെ എന്നെ മദീനത്തെ മരിപ്പിക്കണേ, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മദീന ഇങ്ങനെ ഒഴുക്കിയെടുക്കും.
വെറുതെ വെച്ചിരിക്കൂല, നിങ്ങളെ നിങ്ങളെ മുഴുവനും ആവാഹിച്ചെടുക്കും. അതാണ് മദീന. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു നോക്ക്, എത്ര ആളുകള് ഈ റമദാനിലും മദീനത്ത് മരണപ്പെട്ടു എന്നറിയോ, എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ, എത്ര സുന്ദരന്മാരുണ്ടെന്നറിയോ. ഈ റമദാനിൽ അവസാനത്തെ 15 ദിവസം മദീനത്ത് തന്നെ ചെലവഴിച്ച നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ട് കണ്ണൂർ ജില്ലയിലെ. അവസാന 15 ദിവസം 15 ദിവസത്തെ തറാവിയും 15 ദിവസത്തെ ഇബാദത്ത് ഫുള്ള് മദീനത്ത് മുത്തറസൂരിന്റെ ചാരത്ത്. റമദാനിലെ ഓരോ രാത്രിയിൽ ഇങ്ങനെ വിളിക്കുമ്പോ കരച്ചിലോടെ കരച്ചിലാണ്. ഹൃദയം മദീനയ്ക്ക് കൊടുത്താൽ, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ സലാത്തൊക്കെ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ, രക്ഷപ്പെടാനുള്ള വലിയ മാർഗവും എളുപ്പ വഴിയുമാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. നമുക്കൊന്നുമില്ല അള്ളാഹുവിന്റെ ലോകത്തെടുത്ത് കാണിക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ പറയും റമദാനിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊക്കെ അള്ളാഹിന്റെ അടുത്ത് എങ്ങനെയാണ് എത്തിയത് നമുക്ക് പറയാൻ കഴിയില്ല. അബൂബക്കർ സദീഖ് റളിയല്ലാഹു അൻഹു തുല്യമായ വേറെ സ്നേഹമില്ല ആർക്കും. അങ്ങനെയാണ് ആ മുത്തറസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് വരുന്നതുവരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്ന് വാശി പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും മടങ്ങി വന്നപ്പോ അതിഥികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവര് പറഞ്ഞു താങ്കളോടൊത്ത് കഴിക്കാനാണ്. പക്ഷേ മകൻ പറഞ്ഞു വാപ്പാ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു വലിയ പാത്രത്തിൽ ആ ഭക്ഷണം എടുത്തു വെച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ നാണം കെടുത്തരുത്, ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ അവര് കഴിക്കൂല, ഞങ്ങളെ കഴിച്ചില്ലെങ്കിൽ അവര് കഴിക്കൂല പടച്ചോനെ. അങ്ങനെ കഴിക്കാതെ വന്നാല് അതിഥികളെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അപമാനിക്കപ്പെട്ടവനായി പോവും. അതുകൊണ്ട് റബ്ബേ ഈ പാവപ്പെട്ട അബൂബക്കറിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. സുബഹിന്റെ സമയത്ത് അവര് ഭക്ഷണം എല്ലാവരും കഴിച്ച് സുബഹിന്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുത്തു നബിയോട് പറഞ്ഞു, നബിയേ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട് റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിരുത്തി പുന്നാര ഹബീബ് ചോദിച്ചു, എന്തേ അബൂബക്കറെ നിനക്ക് പറയാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു. നബിയേ ആകെ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. ഞാൻ കഴിച്ചു, എന്റെ ഭാര്യ കഴിച്ചു, എന്റെ മകൻ കഴിച്ചു, അതിഥികൾ കഴിച്ചു, വീണ്ടും ബാക്കിയാണ് റസൂലേ. എവിടെ നിന്നാണ് ആ പാത്രത്തിൽ ഭക്ഷണം വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല റസൂലേ, അറിയില്ല ഹബീബേ. ആ ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വന്നു നബിയേ. ഞാൻ രാത്രി തുടങ്ങിയ കരച്ചിലാണ്, ഇതുവരെ എന്റെ കണ്ണീര് വറ്റിയിട്ടില്ല നബിയേ. പുന്നാര ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അതിൽ നിന്ന് കുറച്ചു ഭക്ഷണം എനിക്ക് കൊണ്ടുവരുമോ അബൂബക്കറേ? അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതിൽ നിന്ന് കുറച്ചു ഭക്ഷണം എനിക്ക് കൊണ്ടുവരുമോ അബൂബക്കറേ? അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്, അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അത് പഴങ്കഞ്ഞിയാണല്ലോ, അത് തലേ രാത്രിയിലെ ഭക്ഷണമാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, കൊണ്ടുവാ. മാ അഖദ മിൻഹാ ലുക്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ. ഒരു പിടി ഭക്ഷണം അതിനെടുക്കുമ്പോ അടിയിൽ നിന്ന് വേറെ വന്നുകൊണ്ടിരുന്ന ആ ഭക്ഷണം പെട്ടെന്ന് കൊണ്ടുവരൂ അബൂബക്കറേ, അതിൽ നിന്നൊരംശം ഞാനും കൂടി കഴിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ബറക്കത്തുള്ള ഭക്ഷണമാക്കണം ഉമ്മ, നമ്മുടെ ഭക്ഷണം ബറക്കത്തുള്ളതാക്കണം, പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ തുക നിയത്ത് ചെയ്തു വെക്കണം, അയൽവാസികളായ അനാഥ മക്കൾക്ക് വിധവകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എപ്പോഴും നമ്മൾ തീരുമാനിക്കണം. ശരുംബയിലെ ചെറുപ്പക്കാരോട് പറയാണ്, മക്കളെ നിങ്ങൾ തളരല്ലേ, ഒരനാഥ കുട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ കിട്ടിയാല്, ഒരനാഥ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നത് വരെ ഭക്ഷണം കൊടുക്കാൻ കിട്ടിയാല്, ഒരു വിധവക്ക് സഹായം ചെയ്യാൻ അവസരം കിട്ടിയാല്, മഹല്ലിൽ കഷ്ടപ്പെടുന്ന പാവങ്ങൾ സഹായിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലും നഷ്ടപ്പെടുത്തല്ലേ. അവരെ പൊന്നുപോലെ നോക്കിയാൽ അല്ലാഹുവിന്റെ ലോകത്ത് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. നിഷ്കളങ്കമായി ചെയ്താൽ ഇന്ന് പലരും പല സ്ഥലത്തും അതൊക്കെ ഒരു ഒരു കച്ചവടവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നിഷ്കളങ്കമായിട്ട് അത് ചെയ്താൽ കിട്ടുന്ന കൂലി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല.
യതീമീങ്ങളെ കുറിച്ച് എഴുതി ഒരു കവി മുമ്പ് എഴുതിയിട്ടുണ്ട്, എന്നെ വാരി പുണരേണ്ടയാരും കഞ്ഞി തന്നാലതു തന്നെ പുണ്യം, എന്നെ വാരി പുണരേണ്ടയാരും കഞ്ഞി തന്നാലതു തന്നെ പുണ്യം, ആളുന്ന പൈതാം തീർത്ത റസൂലിന്റെ ആരംഭവും മത്തിമാരാരുമില്ലേ. നാര ഹബീബിനെ കുറിച്ച് ഒരു അനാഥ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു പാടുന്ന പോലെ എഴുതി വെച്ചതാണ്. സത്യത്തിന് ശരിയല്ലേ, എപ്പോഴാണ് മക്കൾ അനാഥരാകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരമാവധി സഹായിക്കണം പാവങ്ങളെയും അനാഥകളെയും. നമ്മുടെ മക്കൾക്ക് നാളെ എന്തവസ്ഥ വരും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്റെ മകൻ മരണപ്പെട്ടപ്പോ ഭാര്യയെ ഞാൻ സമാധാനിപ്പിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? മകന്റെ സ്ഥാനത്ത് ഞാനാണ് മരിച്ചതെങ്കിലോ, നീ എത്ര കരയേണ്ടി വരും, ഈ മക്കളെ തീമിങ്ങളാവും, നീ വിധവയാവും. അങ്ങനെയാണ് നമ്മൾ ഒരു മനസ്സിനൊരു ഒരു ശക്തി കൊടുത്തത്. ഇപ്പോ ഈ താനൂര് ബോട്ടപകടം നിങ്ങൾ കണ്ടില്ലേ? അല്ലാ, പിഞ്ചു മക്കള്. രണ്ടു ദിവസം അതിന്റെ ചർച്ച ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ആ ചർച്ച കഴിഞ്ഞു, ബോട്ടിന്റെ ചർച്ച കഴിഞ്ഞു, ലൈസൻസിന്റെ ചർച്ച കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡോക്ടറെ കുത്തി കൊന്നതായി. അതിന്റെ ചർച്ച മിക്കാറും ഇന്നത്തോടുകൂടി കഴിയും, കാരണം ഇന്നിപ്പോ ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതാണ് രണ്ടു ദിവസം. ഒന്നിനും പരിഹാരമില്ലാതെ ഓരോന്നോരോന്ന് ചർച്ച ചെയ്തങ്ങോട്ട് തീരുകയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും അനാഥരാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ പറക്കമുറ്റുന്നതിന് മുമ്പ് നീ യതീമാക്കി കളയല്ല. നമ്മുടെ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ രോഗത്തെ വരെ മാറ്റുമെന്നാണ്, ആ ഭക്ഷണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകളെ വരെ മാറ്റുമെന്നാണ്. ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് രാത്രിയായാൽ കണ്ണിന് കാഴ്ച കുറവാണ്. ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് വലിയ ആഗ്രഹമാണ്, ഒരു ദിവസം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്, ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. തുബാനുബിനു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ വലിയ വീട് ചെറിയ വീട് അങ്ങനൊന്നുമില്ല. സ്നേഹസാഗരത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നത്. അന്ന് നല്ല വെയിലുള്ള സമയം, രാവിലെ 10 മണിക്ക് ശിലാസ്ഥാപനം. അപ്പം എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒരുപാട് ഉസ്താദന്മാർ, ആരിക്കുട്ടി ഉസ്താദൊക്കെ എൻ്റെ വീട്ടിൽ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. സമസ്തയുടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പല ഉസ്താദന്മാരെയും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി ഉറക്കി അവിടുത്തെ പരിപാടിക്കൊക്കെ അൽഹംദുലില്ലാ അവരെ കൊണ്ട് നടന്നിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു മരിക്കോളം നിഷ്കളങ്കമായിട്ട് അങ്ങനെ സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. 40 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി സദവർഗൽ ഷുഗറിന്റെ മരുന്ന് കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അള്ളാഹു ഇനി ആഫിയത്ത് കൊടുക്കണേ റബ്ബെ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അപ്പൊ അങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അന്ന് ഹൈദരാബാദിൽ തങ്ങൾ വന്നപ്പോ കുറച്ച് താമസിച്ചു, ഈ പാർട്ടിക്കാരൊക്കെ കൂടുതലുണ്ടാവും. അപ്പൊ അവരുടെ വീട്ടിൽ അങ്ങനെ അങ്ങനെ കയറി കുറേ താമസിച്ചു പോയി. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും ഇന്നിനി കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ നടത്തുന്ന പരിപാടി ജനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകണം, മോശമല്ലേ? സാരമില്ല, തങ്ങൾ ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നില്ല. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഉസ്താദുമാരൊന്ന് വീട്ടിൽ വരിക, തങ്ങന്മാർ വീട്ടിൽ വരിക, ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് അവർ ദുആ ചെയ്യുക. ഇത്തുപാരം പിന്നെ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, വലിയ ആഗ്രഹമാണ് മുത്തുനബി ഒരു ദിവസം എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവരണം. പതിയെ പതിയെ അടുത്തിടപഴകുന്ന സ്വഹാബത്തിനോടൊക്കെ പറയുമായിരുന്നു, എന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുമോ, എന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുമോ. അങ്ങനെ ഒരു ദിവസം കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്ക് ഉണ്ടോ പുറകില് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടോ? നിൽക്കുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്ന് കുറച്ച് മുമ്പോട്ട് നിൽക്കാം, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവർക്ക് അവരെ ഹാപ്പിയാണ് അവിടെ നിൽക്കുന്നത്, അവരിനി കസേര ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുള്ളൂ തോന്നുന്നു. കുറച്ച് കസേര ഇവിടെ ഒഴിവുണ്ട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നിരുന്നാൽ അൽഹംദുലില്ലാ കുറച്ചു നേരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം, നിർത്താറായി എന്നാലും കുറച്ചേരം കൂടെ പറഞ്ഞു പോകുന്നതിരിക്കാം. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഞാനെങ്ങനെ ഒരിക്കലും കയറിയിരിക്കാറുണ്ട്, എൻ്റെ ഭാഗത്തേക്ക് നിങ്ങളെ കയറിയിരിക്കാൻ പറയണം, മോശമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിരിക്കുള്ളൂ. 5-6 കസേര ഒഴിവുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വാഹനത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇൽമിൻ്റെ മജ്ലിസിൻ്റെ വലിയ കൂലി നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ഉസ്താദ് ഓർമ്മിപ്പിച്ചത്. ഉസ്താദ് പഠിപ്പുള്ള ആളാണല്ലോ.
അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ അത് വന്നിരുന്ന കിട്ടുന്ന കൂലി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടെ സാമ്പത്തികമായ ഒരു ലക്ഷ്യവും ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വളരെ നിഷ്കളങ്കരായി വന്ന കസേരയിൽ നിങ്ങൾ കേട്ടിട്ട് സന്തോഷമായിട്ട് സ്വലാത്തിൽ ദുആ ചെയ്തപ്പോൾ അതിനും വന്നിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ, കാരണം ഇത് പറയുമ്പോൾ ലൈവ് കാണുന്നവർ വിചാരിക്കും ചിലപ്പോൾ ആളുണ്ടാവില്ല എന്ന്. ആള് നിറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ ദൂരെ നിൽക്കുന്നത് കൊണ്ട് ഇടയിൽ അഞ്ചാറ് കസേരയിലേക്ക് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വന്നിരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവായ കസേരയിലേക്ക് നമ്മളൊന്ന് കയറിയിരിക്കണം. വേണ്ടെന്ന്, അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ അപ്പോ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഗ്രഹമാണ് കൊണ്ടുവരുമോ? ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആർക്കാണ് കൊതിയില്ലാത്തത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഉത്ബാന ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഭാര്യ അടുക്കളയിലിരുന്ന് കരച്ചിലോടെ കരച്ചിലാണ്, ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? അല്ലാ, ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? പടച്ചോനെ, ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? അല്ലാ. കൊണ്ടുവന്നു അല്ലാഹുവിന്റെ റസൂൽ വീട്ടിന്റെ അകത്ത് വന്നു, മുസല്ല വിരിച്ച് രണ്ടറക്കഴത്ത് നിസ്കരിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവര് ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാ നേരത്ത് ഭാര്യ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇച്ചിരി ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഹലാലായ പൈസ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു നുള്ള് ആഹാരമെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് കഴിച്ചിട്ട് പോകാൻ പറയുമോ? മുത്തുനബി കഴിച്ചാൽ അതിനപ്പുറം ഒരു സന്തോഷം എനിക്കില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ചെറിയ ഒരു തളികയിൽ ആ ഭക്ഷണം വെച്ചു മുത്തുനബി ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു നുള്ള് എടുത്തി ഇത്ബാന ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ഇത്ബാന ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനുശേഷം രാത്രി പകലിനേക്കാൾ എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായി എന്ന് മഹാനായ ഇത്ബാന ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനുശേഷം രാത്രി പകലുപോലെ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്ന് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. ഇത് ബറക്കത്തുള്ളതാണ്, ഇത് റഹ്മത്തുള്ളതാണ്. ഹലാലായ വരുമാനം കൊണ്ട് ബറക്കത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ ബറക്കത്ത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ അതിലൂടെ ധാരാളം അൽഹംദുലില്ലാ ബറക്കത്തുണ്ടാവും. പുന്നാര ഹബീബ് എപ്പോഴും സ്വഹാബത്തിനോട് നിർബന്ധമായി പറഞ്ഞതാണ്, ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചതിനു ശേഷം നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആവിന് അല്ലാഹുവിന്റെ അടുത്ത് വലിയ കബൂലിയത്താണ്. ഭക്ഷണം കഴിച്ചിട്ടൊരു ദുആ, ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഒക്കെ ഉള്ള ദുആവിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ക്രിസ്ത്യാനികളൊക്കെ കഴിഞ്ഞിട്ടില്ലേ, ക്രിസ്ത്യാനികളൊക്കെ അവർ ഭക്ഷണം എടുത്തു വെച്ചാല് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ആഹാരം കൊണ്ടുവന്നതിനൊക്കെ നന്ദി രേഖപ്പെടുത്തി കഴിക്കാം. നമ്മൾ അങ്ങോട്ട് മട്ടന്റെ മുമ്പ് അങ്ങോട്ട് ഇരുന്ന സുബഹാനല്ലാഹ് എപ്പോൾ സംഭവം ഫിനിഷായി നോക്കിയാൽ മതി. ബിസ്മില്ലായൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ബിസ്മില്ല പറയാൻ മറന്നു പോയാൽ ഭക്ഷണത്തിനിടയിൽ പിന്നെന്താ പറയേണ്ടതെന്നറിയോ? അറിയോ? ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയാൻ മറന്നുപോയി, പിന്നെന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ്, മിടുക്കന്മാരല്ലാഹ്, റബ്ബേ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവൻ പറയണേ, യാ എനിക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉസ്താദ് ചോദിച്ചു പിടി. ബിസ്മില്ലാഹി അവ്വലുഹു വാഖിറു. ഇവിടെ അൽബിറൊക്കെ ഉണ്ടോ സാർ? അൽബിറ കാസർഗോഡ് ജില്ലയിൽ ഇല്ലേ? ആ അൽബിറൊക്കെ തുടങ്ങാൻ പക്ഷേ സാർ, നിങ്ങളെ മക്കൾ വലുതായെന്ന് പറഞ്ഞ കുഞ്ഞുമക്കൾ പഠിക്കട്ടെ, നല്ലതാ, വലിയ അത്ഭുതമാണ്. ഒരുപാട് കുഞ്ഞുമക്കൾക്ക് ശരിക്കും ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിലൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ മൂന്നര വയസ്സാകുമ്പോൾ തന്നെ ഈ ദുആയും ദിക്റും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, നല്ല രസമാണ്. അപ്പൊ ഇതാണ് പറയാ, ഇത് ഭക്ഷണത്തിന് മുമ്പ്, നമ്മളിപ്പോ ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമ്പോ അൽഹംദുലില്ലാ പടച്ചോനെ, അല്ലാ പടച്ചോനെ, ഞാൻ ഇന്നലെ പായിപ്പാട് നിന്നാണ് ഭക്ഷണം കഴിച്ചത് റബ്ബേ. അല്ലാ ഇന്നിപ്പോ അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ വന്നു ചായ, ചെറിയ സമൂസയൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവന്നു. ചായ തിരുവനന്തപുരത്തെ ചായ വേണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് ശരിയായില്ല. എന്നാലും തിരുവനന്തപുരത്തെ ചായക്ക് ഒരു പ്രത്യേകത, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചായ കുടിച്ചവരല്ലേ, തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ലേ, അടുത്ത ചായക്ക് പ്രത്യേകതയുണ്ട് ഇല്ലേ? ചായക്ക് പ്രത്യേകത ഇല്ലേ? എന്താ അവിടുത്തെ ചായക്ക് പ്രത്യേകത ഉണ്ട്, നല്ല അടിച്ച് പതപ്പിച്ച് നല്ല അടിപൊളി ചായ. അപ്പൊ അത് നല്ല പാലൊക്കെ കൂടുതൽ ഒഴിച്ച് അഷറഫ് സാഹിബിന്റെ ഭാര്യ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ അതിങ്ങനെ കയ്യിലെടുക്കുമ്പോ അല്ലാഹുവേ പടച്ചോനെ റബ്ബേ,
ഇന്നലെ ഞാൻ ഈ സമയത്ത് എവിടെയാണ്, ഇന്ന് ഇവിടെയാണ് റബ്ബേ, അല്ലാ ബർക്കത്ത് ചെയ്യണേ വടച്ചവനെ എന്ന് പറഞ്ഞിട്ടും ബിസ്മി ചൊല്ലി ഒരു നുള്ളു കഴിക്കുമ്പോണ്ടല്ലോ, ആ ആഹാരം ശരീരത്തിന് തരുന്ന എനർജി വളരെ വലുതാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, തങ്ങളുടെ വീട്ടിലെ ഭക്ഷണമല്ലേ, രാത്രി അങ്ങനെ ഒരുപാടൊന്നും കഴിക്കലില്ല, പക്ഷെ തങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിന് രണ്ട് 10 രൂപ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിങ്ങനെ കയ്യിലെടുക്കും. നമ്മുടെ നീയത്ത് ഭക്ഷണത്തിലേക്ക് നമ്മൾ നോക്കുക, ബിസ്മി പറയുക, നീയത്ത് ചെയ്യുക, എന്താണ് ആഹാരം കഴിക്കുമ്പോൾ നീയത്ത് ചെയ്യേണ്ടത്, റബ്ബേ എനിക്ക് പ്രസംഗിക്കാനുള്ള എനർജി വേണം, അങ്ങനെയല്ല. എപ്പോൾ ആഹാരം കഴിച്ചാലും റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ആഹാരം കഴിക്കുന്നത്, റബ്ബേ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം, എല്ലാ ആഹാരത്തിലും അങ്ങനെ ഒരു നീയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദി അത്വഅമനീ വസഖാനീ വജഅൽനീ മിനൽ മുസ്ലിമീൻ, ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും പറയണം, അതിനും കഴിഞ്ഞില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയണം, എന്നിട്ട് വേണമെങ്കിൽ ഒരു ദുആ അല്ലാഹുവോട് ചെയ്യണം, റബ്ബേ എത്ര ആളുകളാണ് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നത്, അല്ലാ എത്ര ആളുകളാണ് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നത്, റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒരിക്കലും നീ ദാരിദ്ര്യം തന്നു പരീക്ഷിക്കല്ലേ അല്ലാ. 17 കൊട്ടാരത്തിന്റെ ഉടമയായിരുന്ന സിറിയയിലെ ഒരു വലിയ മുതലാളി, 17 കൊട്ടാരമുണ്ടായിരുന്നു ആ മനുഷ്യന്, സിറിയയിൽ അല്ലാഹു ഭൂകമ്പം കൊടുത്തു, ഭൂമി കുലുക്കം കൊടുത്തിട്ട് ആ രാജ്യത്തെ ഒന്നടങ്കം തകർക്കുന്ന സമയത്ത് 15 മിനിറ്റ് കൊണ്ട് കൊട്ടാരങ്ങളെ മുഴുവനും അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി പോയി. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ അടിയിൽ നിന്നും മണ്ണുകൾക്കിടയിൽ നിന്ന് കല്ലുകൾക്കിടയിൽ നിന്ന് ആ പ്രിയപ്പെട്ട മനുഷ്യൻ ജീവനോടെ പിരിച്ചു വന്നപ്പോ ക്യൂ നിന്നിട്ട് അദ്ദേഹത്തിന് ഒരു റൊട്ടി കിട്ടിയപ്പോൾ അദ്ദേഹം കണ്ടവരോടൊക്കെ പറഞ്ഞത്, 17 കൊട്ടാരമുണ്ടായിരുന്ന എനിക്ക് ഇന്ന് അതിനേക്കാളിഷ്ടം എന്റെ കയ്യിലിരിക്കുന്ന ഈ റൊട്ടിയോടാണെന്ന് പറയാൻ അല്ലാഹ് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകം അങ്ങനെയാണ്. ഇന്നുള്ള സാമ്പത്തികം നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നുള്ള ആരോഗ്യം നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നുള്ള സൗഭാഗ്യം നാളെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യണമോ, നന്ദി രേഖപ്പെടുത്തണം ഭക്ഷണം കഴിച്ചിട്ട്. എന്റെ ചെറുപ്പക്കാരാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, ഭക്ഷണത്തിനോട് ഒരു മര്യാദയും ഇല്ലാത്ത ഒരു അദബും ഇല്ലാത്തവരില്ലേ, ആ നിങ്ങളോട് പറയുകയാണ്, നാളെ ഒരു സമയത്ത് ഒരു നുള്ള ആഹാരത്തിന് വേണ്ടി പൊട്ടിക്കരയേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിങ്ങളെ എത്തിച്ചുകൂടാ എന്നില്ല. അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നൊന്നുമില്ല, അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നില്ല. സുഖമില്ലാതെ ഭക്ഷണം കഴിച്ചുകൂടാന്ന് ഡോക്ടർ പറഞ്ഞാലോ? ഇപ്പൊ മാണിയൂർ ഉസ്താദിനോട് ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് കഴിക്കാത്ത നമ്മളെ ഉസ്താദിന്റെ കുടുംബക്കാരനാണ് മൂത്താപ്പ. ഞാൻ മാണിയൂർ ഉസ്താദിനോട് വലിയ ബന്ധമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ സംസാരിക്കും, കുറേ സമയം സംസാരിക്കും. കണ്ണൂരൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഇടക്കിടയ്ക്ക് പോയി കാണും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഉസ്താദിന്റെ മക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ ഉസ്താദിനോടൊന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഞാൻ ചിലപ്പോ കരുതിയത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മലമൂത്ര വിസർജനം ഇങ്ങനെ കൂടുതലുണ്ടാവുമല്ലോ, അപ്പൊ അതിനിങ്ങനെ മക്കൾ പിടിച്ചുകൊണ്ട് പോയി അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോൾ കഴിക്കാത്തതാവും എന്ന് ഞാൻ കരുതി. പക്ഷെ എന്നോട് പറഞ്ഞൊരു മറുപടി അങ്ങനെ ആയിരുന്നില്ല. അത് പറയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. എന്നോട് പറഞ്ഞ മറുപടി അങ്ങനല്ല, ആഹാരം കഴിക്കാത്തതിൻ്റെ ഒരു വലിയ കാരണം പറഞ്ഞു. വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ, കഴിപ്പിക്കാനും എല്ലാവർക്കും കൊടുക്കാനും വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ തീരെ കഴിക്കണില്ല ആഹാരം. അല്ലാഹുവേ പ്രിയപ്പെട്ടവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, അല്ലാ ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് കാലമിനിയും ആരോഗ്യത്തോടെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ മജ്ലിസിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ മടക്കി കൊണ്ടുവരണേ റബ്ബേ. ആർത്തിയും ആഗ്രഹവും കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നീ കബൂലാക്കണേ അല്ലാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭക്ഷണം കഴിക്കുന്നവരോട്, ആഹാരത്തിന്റെ മുമ്പ് ചെന്നിരിക്കുന്നവരോട് ഒരു വലിയ നിർദ്ദേശം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ, ഞങ്ങൾ വിശക്കുന്നതുവരെ ഒരു നുള്ള് ആഹാരം ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. വിശന്നാലേ കഴിക്കൂ, വിശക്കുന്നതുവരെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്,
ആഹാരം മുമ്പിലുണ്ടെങ്കിലും കഴിക്കൂല, വിശന്നാൽ മാത്രമേ കഴിക്കൂ, വിശപ്പുണ്ടെങ്കിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ കഴിച്ച ചരിത്രമില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശപ്പുണ്ടെങ്കിൽ ആഹാരം, സ്റ്റൈലിന് വേണ്ടി, പേരിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി അങ്ങനെ കഴിപ്പൊന്നുമില്ല. വിശക്കുന്നെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കഴിക്കും. എന്നിട്ട് പറയുന്നു, ലാ നഅകുലു ഹത്താ നശ്ബ, വയറ് നിറയുന്നതുവരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല, വിശക്കുന്നത് വരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല. വിശന്നാലേ കഴിക്കൂ, വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുമായിരുന്നു. മുത്തുനബി പറയുന്നു, മാ മലഅ ഇബ്നു ആദമ ബിആനി ശർറം മിൻ ബത്തനി, ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വയറ് നിറച്ച് ഭക്ഷണം നിറച്ചാല് ഇബാദത്ത് ചെയ്യാൻ തോന്നൂല, ദിക്ര ചൊല്ലാൻ തോന്നൂല, പിന്നെ തോന്നുന്നത് ഉറങ്ങാനാണ് ഉറങ്ങാനാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്? ഭക്ഷണത്തിന് യാതൊരുവിധ ലിമിറ്റുമില്ല, ഒരു നിയന്ത്രണവുമില്ല. തിരുവനന്തപുരത്ത് RCEC നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ ഈ ചെരുമ്പ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രസംഗ നഗരിയിൽ വന്ന ആരെയും RCEC ചികിത്സകരാക്കല്ല, അവിടത്തെ രോഗികളാക്കല്ല. ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും SKSSF സ്നേഹസാഗരത്തിന്റതും ഒക്കെയായി തിരുവനന്തപുരം RCEC ഞങ്ങൾ ഒരുപാട് ഹിദ്മത്തുകൾ ചെയ്യുന്നുണ്ട്. ആ ഹിദ്മത്തുകൾ ചെയ്യുമ്പോ കാണാം മാരക രോഗമാകുന്ന ക്യാൻസർ ബാധിച്ച രോഗികളെ കാണാം, കുഞ്ഞുമക്കളെ കാണാം, ചെറുപ്പക്കാരെ കാണാം, ഉമ്മമാരെ കാണാം. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് അത്തരം അസുഖം നീ വരുത്തല്ല. ശരീരത്തെ കാർന്ന് തിന്ന് 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 രോഗത്തിന്റെ അണുക്കൾ ശരീരത്തെ നശിപ്പിച്ച് നശിപ്പിച്ച് അല്ലാഹുവേ ഒരിക്കലും മടങ്ങി വരാനാകാത്ത വിധം വലിയ രോഗത്തിന്റെ കുഴിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടല്ല. അതുകൊണ്ട് ആഹാരമാണ് എല്ലാ രോഗവും ഭരിച്ചു വെക്കുന്നത്. ബിസ്മി പറയാതെ കഴിക്കല്ലേ, അൽഹംദുലില്ല പറയാതെ എഴുന്നേക്കല്ലേ, ചവച്ചരക്കാതെ വിഴുങ്ങല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. പുന്നാര റസൂല് പറയുകയാണ്, യജമാനന്റെ മുമ്പിൽ അടിമ ഇരിക്കുന്നത് പോലെയല്ലാതെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. വല്യ മുതലാളിയുടെ മുമ്പില് അടിമ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് പറഞ്ഞ റസൂൽ പറയാണ്. അത് പറഞ്ഞാല് ഇൻഷാല്ലാ ഒരു പ്രാവശ്യമെങ്കിലും ആ ബറക്കത്തുള്ള ഭക്ഷണം ഒന്ന് കഴിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇന്നിവിടെ മജ്ലിസ് നൂറിന്റെ ഭക്ഷണം അൽഹംദുലില്ലാ കുറച്ച് എനിക്കും കിട്ടി. ഞാനും മഗ്രിബിന്റെ സമയപ്പോ വന്നു, അപ്പൊ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തയച്ചു. നിങ്ങൾ പക്ഷേ നിങ്ങൾ കൊടുത്തയച്ചു, നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൊടുത്തയച്ചു. അൽഹംദുലില്ലാ കുറച്ച് കഴിച്ചു, അതൊരു സന്തോഷമല്ലേ. മജ്ലിസ് നൂറിന്ന് മജ്ലിസ് നൂറ് ചൊല്ലിയിട്ട് അതിന്റെ ഒരു 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 പങ്കാണ് അൽഹംദുലില്ലാ. അള്ളാഹു അതിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കൊക്കെ നൽകട്ടെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി പണം ചെലവഴിച്ചവർക്കും അതിന് ഖിദ്മത്ത് ചെയ്തവർക്കും ബഷീർ സാഹിബിനെയൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സ്നേഹമുണ്ട്. കാരണം അത്രയും ഈ മഹലിന് വേണ്ടി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അള്ളാഹു അതിൻ്റെയൊക്കെ ഗുണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും അദ്ദേഹത്തിനും ഒക്കെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം. ഒരുപാട് ഹാദിമീങ്ങളുണ്ട് ഇവിടെ ചെറുപ്പക്കാരൊക്കെ, അവർക്കൊക്കെ അതിൻ്റെ ഗുണവും ഫലവും അള്ളാഹു കൊടുക്കട്ടെ. ഒരു വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൈകൾ ഒരു തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണത്തിന് വലിയ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും മക്കളും ഉമ്മായും വാപ്പ എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. വല്ലപ്പോഴും എന്നും കഴിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. മാസത്തിൽ ഒരു ദിവസമെങ്കിലും എങ്ങനെ, 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും എങ്ങനെ ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിൽ നിന്ന് അങ്ങനെ വല്ലപ്പോഴും കഴിക്കുക. വലിയ ബറക്കത്തുണ്ടാവുമെന്ന് മാത്രമല്ല, അള്ളാഹു ദാരിദ്ര്യം തരൂല. മരണപ്പെട്ടാൽ ഈ മക്കൾ ആരും പിന്നെ നിങ്ങളെ മറക്കൂല. ഭക്ഷണത്തിന്റെ മുമ്പിൽ വരുമ്പോ വാപ്പായ ഓർക്കും, ഉമ്മായ ഓർക്കും, കുടുംബത്തെ ഓർക്കും, എല്ലാവരും ഓർക്കും. ഓർക്കും ദുആ ചെയ്യും.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആഹാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആ സമയത്ത് മുത്തുനബി പറയും, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറയാൻ കാരണം എന്താ? മലകൾ മലയുടെ മുകളിലേക്ക് കിലോമീറ്ററുകളോളം ദൂരമുള്ള പർവ്വതത്തിന്റെ മുകളിൽ പ്രായം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ആ പർവ്വതം കയറിയിട്ട് പുന്നാര റസൂലിന് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഓർക്കാത്ത ഒരു ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ പറയാണ്, എപ്പോഴും അങ്ങനെ ഓർക്കുമായിരുന്നു, ഇന്ന് ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയെ ഓർമ്മ വരുമോ, നിങ്ങളുടെ ഉമ്മയെ ഓർമ്മ വരുമോ? അങ്ങനെ വരണം എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും ഓർക്കും, ഏത് ആഹാരത്തിന്റെ മുമ്പിൽ ഇരുന്നാലും എന്റെ വാപ്പയെ ഞാൻ ഓർക്കും. വല്ലാഹി ഓർക്കും, മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാപ്പ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും, പഴുത്തതൊക്കെ. ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോ ഇന്ന് ആ മക്കൾക്ക് കൊടുന്ന് പറഞ്ഞിട്ട് അവര് കളയാൻ പോകുന്ന കുറെ സാധനം ഉണ്ടാവൂലേ, ഞാൻ മക്കൾക്ക് കൊണ്ട് കൊടുന്ന് പറഞ്ഞിട്ട് വലിയ ചാക്കിലി കൊട്ടി കൊടുത്തേക്കും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. വാപ്പ അത് കൊണ്ടുവരുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചക്കയൊക്കെ അങ്ങനെ തന്നെ മുറിച്ചു വെച്ചിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ കടയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കടയിലെ പലഹാരങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ചെറിയ പൊതിയാക്കി ഈ മുണ്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരലുണ്ട് വീട്ടിൽ. മറക്കാൻ പാടില്ല അതൊന്നും. നമ്മൾ ഇന്ന് രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോ വാപ്പായ ഓർക്കണം, അല്ലാഹു വാപ്പച്ചിക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണം, ദുആ ചെയ്യണം. നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ ആക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന്റെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ മുമ്പിലിരുത്തിയിട്ട് മക്കളോട് പറയണം, മക്കളെ വാപ്പച്ചിക്ക് തുന്നും ചെറുതിലേ കഴിക്കാനുള്ള ഭയം കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾക്ക് ആഹാരം കൂടിപ്പോയില്ലേ, ഏത് മക്കളാണ് ആഹാരം കഴിക്കുക? രാവിലെ എഴുന്നേറ്റാൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉമ്മയും വാപ്പയും പിന്നാലെ ഓട്ടാണ്. ഇച്ചിരി പാല് കൂടി മോളെ, വേണ്ട മമ്മി, വേണ്ട മമ്മി, ഡോണ്ട് ഡു, ഡോണ്ട് എന്ന് പറയാ. പിടിച്ചിരുത്തി വായിക്കാത്ത കയറ്റി കൊടുത്താലും കഴിക്കൂല, ചെറുതും വലുതും ഒക്കെ കണക്കാണ്. സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് അല്ലേ, എന്താടാ ആഹാരം കഴിക്കൂല ഒറ്റ സാധനം. സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് ആ സമയത്ത് പോലും ബേഹൊക്കെ തൂക്കി പോകുമ്പോ ഉമ്മച്ചി പുറകെ പോകും പാലും കൊണ്ട്, ഇച്ചിരി പാല് കുടിച്ചിട്ട് പോടി, തക്കുടി കുട്ടി മുക്കുടി കുട്ടി എന്നൊക്കെ പറഞ്ഞ് പൊന്നാരെ ചെല്ലും. അപ്പോഴും പറയും, വേണ്ട ഉമ്മച്ചി, ഫുള്ളായി ഫുള്ള് എന്ന് പറയാം. പണ്ട് അള്ളാഹുവേ ചക്കക്കും ചക്കക്കുരുവിനും ചോറിനും വേണ്ടി അനുജനും ജ്യേഷ്ഠനും ഒക്കെ എന്തോ ഒരു തല്ലായിരുന്നു എന്നറിയാം. പഴയകാലത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഉമ്മ പഴങ്കഞ്ഞി വെച്ചു കൊടുക്കുമ്പോൾ അനുജനും ജ്യേഷ്ഠനും തമ്മിൽ ഇങ്ങനെ അടി കൂടുമെന്നാണ്. എന്നിട്ട് അനുജൻ ഉമ്മാനോട് പറയും, ഇന്ന് എൻ്റെ ഈ പാത്രത്തിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചോറുണ്ടായില്ല, ചോറ് മുഴുവനും ജ്യേഷ്ഠന്റെ പാത്രത്തിലായിരുന്നു എന്ന് പറഞ്ഞ പഴയകാലം ഈ ചെരുമ്പയിൽ വന്നിരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ ഭക്ഷണത്തെ ചവിട്ടി തെറിപ്പിക്കുന്നില്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ടേബിളിന്റെ മുമ്പേ നിന്ന് കൈ കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നില്ലേ, ഇറച്ചിയെടുത്ത് എറിയുന്നില്ലേ, ആഹാരം എടുത്ത് എറിയുന്നില്ലേ, പാലും മുട്ടയും എടുത്ത് മുറ്റത്തേക്ക് എറിയുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് ഈ നികളിപ്പും എവിടുന്നാണ് കിട്ടിയത്? വാപ്പയും മക്കളും കൊഞ്ചിച്ചും ലാളിച്ചും ഉണ്ടാക്കി കൊടുത്തതാണ്. ആഹാരത്തിന്റെ വില അവർക്കറിയില്ല, ആഹാരത്തിന്റെ വില അവർക്കറിയില്ല. ബിലാലിൽ മുഅദ്ദി റളിയല്ലാഹുവിന്റെ സഹാബത്തിനോട് പറയാണ്, ഒരിക്കൽ മുത്ത് റസൂലിന്റെ നെറ്റിയിലും രണ്ട് കവിളിലും എനിക്ക് മുത്തം തന്നു. സ്വഹാബത്ത് ചോദിച്ചു, അത്രയും വലിയ ഭാഗ്യം നിനക്ക് കിട്ടിയതെങ്ങനെയാണ്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ രണ്ടു മക്കളും ഇങ്ങനെ നിലവിളിച്ച് കരയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ കാണുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു. ഫാത്തിമ 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 എന്ന് ഞാൻ ആ വീടൊട്ടുക്കു മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിച്ചിട്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുമ്പോ
കുറച്ച് ധാന്യമണികൾ കല്ലിൽ വെച്ച് പൊടിച്ച് മാവാക്കുന്നതിനിടയിൽ ആഹാരം കഴിക്കാതെ ദിവസങ്ങളായി പോയതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ തളർന്നു വീണ് കിടക്കുന്ന രംഗമാണ് കണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. എന്നിട്ട് ആ ധാന്യമണികളെ തന്റെ കൈകൊണ്ടിടിച്ചു പൊടിച്ചു ആഹാരമുണ്ടാക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും മക്കൾക്കും കൊടുത്തു. അവരെ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് മടങ്ങി വരികയാ. വഴിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ബിലാലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്ന കാര്യം അങ്ങോട്ട് പറയുകയാണ്. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ നടന്ന രംഗം ഇതാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. ആ മുത്ത റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചവരെ മുഴുവനും സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ്. ആ ചന്ദാമരപ്പൂ ചുണ്ടുകളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്റെ കരളാം ഫാത്തിമ പൂവിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തിയ ഫാത്തിമ. എന്റെ കരളാം ഫാത്തിമ പൊന്നിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തി ഫാത്തിമ. പാലത്ത പുഞ്ചിരിയല്ലേ, ചേലത്ത സുന്ദരിയല്ലേ, സ്വർഗത്തിൻ റാണിയല്ലേ. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു സ്വർഗ പാലം നൽകി മുത്തിയ ഫാത്തിമ. ഫാത്തിമ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയെ സ്നേഹിച്ച ബിലാലിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാ. രണ്ട് കവിളത്തും മുത്തം കൊടുക്കുകയാണ്. ആഹാരത്തിന്റെ ബുദ്ധിമുട്ട് അറിയാത്തവരെ, ഭക്ഷണത്തിന്റെ പ്രയാസം അറിയാത്തവരെ, ആഹാരം മുമ്പിലെത്തുമ്പോ പടച്ചവനെ മറക്കല്ലേ, ദിക്റു മറക്കല്ലേ, ബിസ്മി മറക്കല്ലേ, അല്ലാഹുവിനോട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഇനിയും നമുക്ക് ഭക്ഷണം അല്ലാഹു തരുള്ളൂ, ഇനിയും നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് തരുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പറയണേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം നിലത്ത് കളയാതെ കഴിക്കാൻ പറയണേ. ഇദാ വലഅത്തു ലുക്മത്തു അഹദികും ഫലിയഖുദുഹാ. നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്പമെങ്കിലും ആഹാരം നിലത്ത് വീണുപോയാൽ, ആ നിലത്ത് വീണുപോയ ആഹാരത്തെ നിങ്ങൾ ആരെങ്കിലും എടുത്തു വൃത്തിയാക്കി നിങ്ങൾ കഴിച്ചാൽ, അമിന മിനൽ ജുദാമി വൽ ബറസി, വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന്, പ്ലേഗ് രോഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിലത്ത് വീടുന്ന ആഹാരത്തെ എടുത്ത് വൃത്തിയാക്കി കഴിച്ചാൽ, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ നാല് പാത്രത്തിന്റെ നാലു ഭാഗത്തും ആഹാരം വീണ് അത് എച്ചിലാക്കി അതിനെ ചവിട്ടി തേച്ച് കളയാതെ ആഹാരം നിലത്ത് വീടാതെ കഴിക്കണം. കഴിക്കാ മക്കളെ പഠിപ്പിക്കണം, കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് നിലത്ത് വീടുന്ന ആഹാരത്തെ വൃത്തിയാക്കിയിട്ടെടുത്ത് കഴിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മോനെ അടുത്തിരുന്ന് കഴിക്കടാ, കൈ നിറച്ച് ആഹാരമാക്കല്ലടാ, വിരലുകൾ വൃത്തിയാക്കി കഴിക്കുമോനെ, വലപ്പേ കൈകൊണ്ട് കഴിക്കുമോനെ, നിർത്തി നിർത്തി കുടിക്കുമോനെ, ശ്വാസം വിട്ട് കഴിക്കുമോനെ, ആർത്തി കാണിക്കല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, ജീവിതത്തിൽ അത് കൊണ്ടുവരണം പെങ്ങളെ. നീയാണ് 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 മോളെ, നിന്റെ മക്കളോടും ഭർത്താവിനോടും ആ ചര്യ ശീലിപ്പിക്കേണ്ടത് നീയാണ്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് അതേ വാഷ് ബേസിലേക്ക് കൈകഴുകാൻ വേണ്ടി ചെല്ലുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ, ഞങ്ങളുടെ ഭക്ഷണത്തിലും പാനത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞാൻ ചോദിച്ചു ആരാണ് ഇത് എഴുതി വെച്ചത്? മദ്രസയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ആ മോള് പറഞ്ഞു,
ഉസ്താദേ, ആഹാരം കഴിച്ചിട്ട് പറയാനുള്ള ദുആ ഞാൻ എഴുതി വെച്ചതാണ്. അടുക്കളയിൽ ഉമ്മ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മറന്നു പോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് മറക്കല്ലേ മോളെ, ഒരു ദുആയും നീ മറക്കല്ലേ. ആഹാരം നമുക്ക് അല്ലാഹു തരുന്ന വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്, വലിയ അഭിവൃദ്ധിയാണ്, വലിയ റാഹത്താണ്, വലിയ റഹ്മത്താണ്. അതൊരിക്കലും നന്ദികെട്ടവരായിട്ട് തിരിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയല്ലേ, അതിൽ വലിയ നാശവും നഷ്ടവും നമുക്കുണ്ടാവും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ. അടുക്കളയിൽ പാചകം ചെയ്ത പെണ്ണ് തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാത്രത്തിലേക്ക് നീക്കുകയാണ്. ആ സമയത്ത് മോളെ നീ നാവ് കൊണ്ട് പറയണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ. ആ കുടുംബത്തിന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു പട്ടിണി കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല. മാത്രമല്ല സൂറത്തിൽ വാക്കിയ നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ വാക്കിയ ഇദാ വഖഅത്തിൽ വാക്കിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യണേ. ഒരിക്കലും നിങ്ങളുടെ കച്ചവടത്തെ അല്ലാഹു തകർക്കൂല. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കൂല. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ആഹാരത്തിന് പ്രയാസം കൊടുക്കൂല. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല തരൂല. സൂറത്തിൽ വാക്കിയ നിരന്തരം പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പട്ടിണിയും പ്രയാസവും അല്ലാഹു മാറ്റിത്തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജൂതനായ മനുഷ്യൻ വന്നു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എനിക്ക് ഇച്ചിരി പാല് വേണം, വിശക്കുന്നുണ്ട് റസൂലേ. ആരംഭ റസൂലിനോടാ ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആടുണ്ട്, ഏഴ് ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരംഭ റസൂല് ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ഈ ആടുകളെ മുഴുവനും തന്റെ കൈകൊണ്ട് തന്നെ കറന്ന് എന്ത് ചെയ്തു, ഈ ജൂതനായ മനുഷ്യന് കൊടുത്തു. പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അവിടെ ആ വീട്ടിൽ നീ കൊണ്ട് കൊറ, ഈ വീട്ടിൽ നീ കൊണ്ട് കൊറാന്ന് പറഞ്ഞാൽ നമ്മൾ കസേര ഇരിക്കരുത്. ഒരു വീട്ടിൽ ഞങ്ങളും പോകണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ സ്നേഹസാഗരം നടത്തുന്നു, അവിടെ രോഗികളെ നോക്കാൻ സ്റ്റാഫുകളുണ്ട്, അവർക്ക് മരുന്ന് വെച്ചു കൊടുക്കാനും അവരെ മലമൂത്ര എടുക്കാനും അവർക്ക് ചികിത്സിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവിടെ ആളെ ശമ്പളം കൊടുത്താക്കിയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും ഞാനും കൂടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ആ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയല്ലോ മാഷാല്ലാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ വെച്ച് ഇച്ചിരി ഭക്ഷണമൊക്കെ കോരി കൊടുത്ത് അപ്പൊ സന്തോഷമാവും അവർക്ക്, വലിയ സന്തോഷമാവും അവർക്ക്. അത് സ്റ്റാഫൊക്കെ സന്തോഷമാവും, രോഗിയൊക്കെ സന്തോഷമാവും, നമ്മുടെ മനസ്സിന് ഒരാഹത്തുണ്ടാവും. നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ രോഗികൾക്ക് ഹിദ്മത്ത് ചെയ്താൽ. ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് പാലക്കാട് ജില്ലയിലെ കുറച്ച് ചെറുപ്പക്കാര് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാർഡിൽ ചെന്നിട്ട് വഴിയോരങ്ങളിൽ നിന്ന് കിട്ടിയ കുറേ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു മത്സരിക്കുകയാണ്. വെള്ളമൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ അവരെഴുന്നേറ്റ് വരികയാണ്. എന്ത് സന്തോഷം തോന്നിയെന്നറിയാം വീഡിയോ കണ്ടപ്പോൾ. നല്ല ചെറുപ്പക്കാർ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണം, നേരിട്ട് നമ്മൾ കുറേ ചെയ്യണം. അള്ളാഹു റസൂല് സഹാബത്തിനോട് പറയാമായിരുന്നു, ഇച്ചിരി പാല് കറന്ന് കൊടുക്ക ഈ മനുഷ്യന് എന്ന് പറയാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ആരംഭ റസൂല് എന്നെ പാത്രം കൊണ്ടുവന്നു, പുന്നാര ഹബീബ് തന്നെ ആ ആടിനെ കറന്നിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് പാല് കൊടുത്തു. ആ മനുഷ്യനത് കുടിച്ചു. ഏഴ് ആടിന്റെ പാല് കറന്നു കൊടുത്തിട്ട് ആ മനുഷ്യൻ കുടിച്ചിട്ട് അയാൾ പറയുന്നു, ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷേ ഇനി ആടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാ. ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷെ ആടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങി വരികയാണ്. വീണ്ടും അയാൾക്ക് ദാരിദ്ര്യമാണ്, വീണ്ടും അയാൾക്ക് കഷ്ടപ്പാടാണ്. നബിയേ, ഇന്നും എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പാലെനിക്ക് തരുവോ എന്ന് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ മുത്തു നബി പറയുകയാണ്, ഇന്ന് നിനക്ക് ഏഴാടിൻ്റെതല്ല 70 ആടിന്റെ പാല് വേണമെങ്കിലും കറന്നു തരാൻ എനിക്ക് കഴിയും. ഒരുപാട് ആടെന്നുണ്ട്, അന്ന് വന്നപ്പോ 7 ആടുണ്ടായിരുന്നുള്ളൂ, നിനക്ക് മതിയാകാതെയാണ് പോയത്. ഇന്ന് നീ വിഷമിക്കണ്ട, നിന്റെ വയറ് നിറച്ചു തരാനുള്ള ആട് ഇവിടെയുണ്ട്, 70 ആടിന്റെ പാല് കറന്നുതരും. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ ഞാൻ ഇന്ന് മുസ്ലിമാണ് നബിയേ. ഇസ്ലാം മതം സ്വീകരിച്ചവനാണ് റസൂല്. ആയിക്കോട്ടെ, അങ്ങനെ പാല് കറന്ന് ഒരു പാത്രത്തിൽ അങ്ങനെ കൊടുക്കാണ്.
ആ മനുഷ്യന് ആ പാല് കയ്യിൽ വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പാലങ്ങോട്ട് കുടിക്കുകയാണ്. ഒരു പാത്രം പാല് കുടിച്ച് കഴിഞ്ഞിട്ട് നബി രണ്ടാമത് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, മദി നബിയേ അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, നബിയേ അന്ന് ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നതിന്റെ പത്തിരട്ടി വിശപ്പിനിക്കുണ്ടായിരുന്നു റസൂലേ. പക്ഷേ എന്തെന്നറിയില്ല നബിയേ, ഈ ഒരു പാത്രം പാല് കുടിച്ചപ്പോ തന്നെ എനിക്ക് മതിയായി റസൂലേ, സന്തോഷമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വ്യത്യാസം എന്തെന്നറിയോ സ്വഹാബാ, ഇന്ന് നിങ്ങൾ പാല് കുടിച്ചപ്പോ പറഞ്ഞത് കാരുണ്യവാനായ പടച്ചവന്റെ പേരാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് നിങ്ങൾ കുടിച്ചു തീർന്നിട്ട് പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്, അത് നിങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് അത് മതി, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തൃപ്തിക്ക് അത് മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു തരി ആഹാരം പോലും ബിസ്മി പറയാതെ അകത്തേക്ക് കൊണ്ടുവരല്ലേ, ഒരു ആഹാരം പോലും കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയാതെ എഴുന്നേക്കല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ആ ദിക്റും ദുആയും പ്രാർത്ഥനയുമായി ഞങ്ങളുടെ ഭക്ഷണം സന്തോഷത്തോടെ ബറക്കത്തോടെ റഹ്മത്തോടെ റാഹത്തോടെ കഴിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ആളാണ്, ഹറാമായ ഒരു തരി ആഹാരം എന്റെ ഉള്ളിൽ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഭാരം എത്രയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാനിൽ ത്രാസിൽ വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ കൂടി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനി തീരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അല്ലാഹു തന്നാലും ബറക്കത്തോടെ അത് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനുള്ള ഒന്ന് രണ്ട് ചെറിയ വഴികളുണ്ട്. അല്ലാഹു ദാരിദ്ര്യമൊന്നും തരാതിരിക്കട്ടെ, പ്രതിസന്ധികളൊന്നും അല്ലാഹു തരാതിരിക്കട്ടെ, റാഹത്തോടെ തന്നെ പോകാനുള്ള ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. പക്ഷെ എന്നാലും ചിലപ്പോ ചില പ്രതിസന്ധികൾ ഉണ്ടാവും. ലുഹാ നമസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം ചൊല്ലാനുള്ള ഒരു ദുആ ഇന്ന് ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട്, ലുഹാനസ്കാരത്തിന്റെ തന്നെ പ്രത്യേകത, ലുഹാനസ്കാരം കൃത്യമായി അനുസ്കരിക്കുന്ന ആള് കടക്കാരനായി മരിക്കൂല എന്നാണ്. ലുഹാനസ്കാരം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കും, കൃത്യമായിട്ടുള്ള ഒന്ന് രണ്ടുപേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വറക്കത്തായിരുന്നു, മാഷാല്ലാ മതി. ലുഹാനസ്കാരം അതായത് എല്ലാ ദിവസവും നമ്മളൊരു സാധാരണ ഒരു സമയം പറയാം, ഒരു 8 മണി കഴിഞ്ഞ് ഒരു 12 ലുഹർ ബാങ്കിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് 2.5 ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവും. ഞാൻ ഈ അഷ്റഫ് സാഹിബിനോടൊക്കെ സ്റ്റേജിൽ തന്നെ വെച്ച് ഉപദേശിക്കുകയാണ്, ബഷീർ സാഹിബിനോടൊക്കെ നിങ്ങളത് പതിവാക്കേണ്ട നിസ്കാരമാണ്. കാരണം ഇപ്പോൾ അഷ്റഫ് സാഹിബൊക്കെ ശരിക്കും ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്, ബിസിനസ്സിൽ പരാജയം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, തകർച്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും. ലുഹാനസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ഒരുപാട് കഴിപ്പോൾ ചട്ടഞ്ചാല് റസാക്കൊക്കെ കച്ചവടം, ഒരു കച്ചവടം ചെയ്യും, അത് പൊട്ടും അടുത്ത് തുടങ്ങും, അത് പൊട്ടും അടുത്ത് തുടങ്ങും, അതങ്ങനെ വേണം. നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിച്ചാൽ ലുഹാനസ്കാരം കൃത്യമായിട്ട് 2.5 ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹാ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അങ്ങനെ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ പടച്ചോനെ. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹാ, രണ്ടാമത്തെ റക്അത്തിൽ അൽ മിസ്ർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഇങ്ങനെ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വലിയ ബറക്കത്താണ്. സ്വർഗത്തിൽ ബാബുൽ ദുഹാ എന്നൊരു വാതിൽ തന്നെയുണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. മാത്രമല്ല ദുഹാനസ്കാരം അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിസ്കാരമാണ്. اللهم اغفر لي ذنوبي واتب علي انك انت التواب الرحيم
രണ്ടരക്കഴത്ത് ലുഹാ നിസ്കരിച്ചിട്ട് 100 പ്രാവശ്യം സലാം വീട്ടിയിട്ട് അവിടെ ഇരുന്ന് അല്ലാഹുമ്മ ഗുഫർലീ ദുനൂബി വത്തുബു അലിയ ഇന്നക അന്ത തവ്വാബുർ റഹീം. സഹോദരിമാർ എഴുതിയെടുത്തോ പഠിച്ചോ, അല്ലാഹുമ്മ ഗുഫർലീ ദുനൂബി വത്തുബു അലിയ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവിനല്ലാതെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഏത് മുതലാളി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും, എത്ര ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും, എന്തൊക്കെ വലിയ സംരംഭം നിങ്ങൾ തുടങ്ങിയാലും, യജമാനനായ പടച്ചവനും കണ്ണു തുറക്കണം. അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കണം, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തുറന്നു തരണം. അങ്ങനെ തുറന്നു തന്നാ പിന്നെ അടയ്ക്കാൻ ആർക്കും കഴിയൂല. നിങ്ങൾ പറയുന്നത് വാല്ലേ, ഇവിടെ പള്ളി വെച്ച ആചാര്, ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്ന ആചാര്, അത്യന്താധുനിക സജ്ജീകരണങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്ന ആചാര്, അല്ലാഹു തുറന്നു കൊടുത്ത വഴിയാണ്. കാസർഗോഡുള്ള ആരെങ്കിലും വിചാരിച്ചാലത് അടയ്ക്കാൻ പറ്റൂല. കാസർഗോഡുള്ള ഏതെങ്കിലും ഒരാൾ അടിയിലൂടെ പാര വെച്ചത് കൊണ്ട് അത് അടയ്ക്കാൻ പറ്റൂല. അല്ലാഹു തുറന്നു കൊടുത്താൽ എങ്ങനെയാണ് നിങ്ങളുടെ ധാരണ? ഞാൻ ഇങ്ങനെയാണ്, എനിക്കറേ ഉള്ളൂ, എനിക്ക് വേറൊന്നും കിട്ടൂല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. ലുഹാ നിസ്കരിച്ചിട്ട് അള്ളാഹനോട് ദുആ ചെയ്തു, പടച്ച റബ്ബ് തരാൻ തുടങ്ങിയാൽ നിഷ്കളങ്കര വേണം, അഹങ്കാരം വരരുത്, അഹംഭാവം വരരുത്. കുറച്ച് പണമുണ്ടാവുമ്പോഴത്തേക്ക് പാവങ്ങൾ മുഴുവനും ചവിട്ടിപ്പേക്കുന്ന കാസർകോട്ട രാജാവാകാൻ തീരുമാനിക്കരുത്. നിഷ്കളങ്കമായി പടച്ചവനോട് പറയണം, എനിക്ക് പണം തന്നാല് കാസർകോട്ട എത്തീമിങ്ങടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാകും പടച്ചോനെ, വിധവകളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകുമല്ല, പള്ളി വെച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമല്ല, പാവപ്പെട്ട മക്കൾക്ക് പഠനോപകരണം കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമല്ല. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അല്ലാ തരുമ്പോ ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും നിങ്ങൾ നേതൃത്വം കൊടുത്താൽ നിങ്ങൾക്ക് തരുന്നതിനെ തടയാൻ ആർക്കും പറ്റൂല. വലാ മുഴുത്തി അലിമാ മനഅത്ത, അല്ല തരൂല എന്നൊരു മനുഷ്യനെ തീരുമാനിച്ചാൽ അവൻ എവിടെ പോയി ബിസിനസ് നടത്തിയാലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. അവൻ യൂസുഫ് അലിയുടെ കൂടെ ബിസിനസ് നടത്തിയാലും പൊളിഞ്ഞു പോകുന്നതാണ്, അവൻ അംബാനിയുടെ കൂടെ പോയാലും പൊളിഞ്ഞു പോകുന്നതാണ്. വലാ മുഴുത്തി അലിമാ മനഅത്ത, അതുകൊണ്ട് ആദ്യം തുറക്കേണ്ടത് അല്ലാഹുവിന്റെ കവാടമാ. ആദ്യം മുട്ടേണ്ടത് പടച്ചവന്റെ കവാടമാണ്. അവിടെ തുറന്ന പൊന്നുമോളെ നിന്റെ മക്കൾ രക്ഷപ്പെട്ടല്ലോ, നിന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, നിന്റെ ഭർത്താവ് രക്ഷപ്പെട്ടല്ലോ, നിനക്ക് ആഫിയത്തുണ്ടാകുമല്ലോ, നിനക്ക് നല്ല വീടുണ്ടാകുമല്ലോ, നിനക്ക് വലിയ ബറക്കത്തുണ്ടാകുമല്ലോ, നിനക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ലുഹാ നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി. ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞു തരാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നെങ്കിലാകട്ടെ, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വത്തുബു എന്നിട്ട് പരമാവധി എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയാ, ഹലാലായ ജോലി ചെയ്യുക, ആരെയും പറ്റിക്കാറ്, ആരെയും വഞ്ചിക്കാറ്, ആരെയും തട്ടിക്കാറ്, വസ്തു കച്ചവടത്തിൽ പാരവെക്കാറ്, കച്ചവടത്തിൽ മറ്റുള്ളവരെ പാരവെക്കാറ്, അവനെ വിഷമിപ്പിക്കാറ്, അതിൽ എതിരാളികളെ സങ്കടപ്പെടുത്താറ്, സന്തോഷത്തോടുകൂടി പണമുണ്ടാക്കുക. ആ പണത്തിന് അള്ളാഹു ാണ് ബറക്കത്ത് തരുന്നത്, കോടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബറക്കത്ത്. സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോ അല്ലാഹു നിനക്ക് തരുന്നതാണ്. ആ കച്ചവടത്തിന്റെ ബറക്കത്തിൽ നീ ഭക്ഷണം ഉണ്ടാക്കി നിന്റെ ഭാര്യക്കും മക്കൾക്കും നീ കൊടുത്താൽ അല്ലാഹു റസൂല് പറയുന്നു, മന്നക്കലൽ ഹലാല അർബഈന യൗമാ, 40 ദിവസം ഹലാലായ ഭക്ഷണം ഒരാള് നിത്യമായി കഴിക്കുകയാണ്. വാപ്പ ജോലിക്ക് പോയി കൊണ്ടുവന്നത് ഹലാലായ വരുമാനമാണ്. ഭാര്യയും മക്കളും ഹലാലായ ഭക്ഷണം കഴിക്കാണ്, വാപ്പയും ഹലാലായ ഭക്ഷണം കഴിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അക്കല ഹലാല 40 യൗമാ,
40 ദിവസം ഹലാലായ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിച്ചാൽ നവറല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖം ക്യാൻസർ എന്ന രോഗം വന്നിട്ട് പോലും പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ, പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് കിടന്നുറങ്ങുന്ന സീനൽ ഉലമ ചെറശ്ശേരി ഉസ്താദിന്റെ മുഖം എന്തുകൊണ്ട് പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ഹലാലായ ഭക്ഷണം ഹലാലായ രീതിയിലൂടെ നിങ്ങൾ കഴിക്കുമ്പോ അള്ളാഹു നിങ്ങളുടെ മുഖത്തേക്കൊരു കൽബിനൊരു പ്രകാശം അള്ളാഹു തരുന്നതാണ്. നമ്മുടെ മക്കൾ ആ പ്രകാശമുള്ളവരാവണം, നമ്മളാ പ്രകാശമുള്ളവരാകണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങുന്നത്. അള്ളാഹുവേ, ഹലാലായ ഭക്ഷണം കഴിച്ച മക്കൾ വേണം നിങ്ങളെ ഖബറിന്റെ അടുത്ത് ഒന്ന് ദുആ ചെയ്യാൻ. ഹലാലായ പൈസ കൊണ്ട് വേണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് കഫൻ തുണി വാങ്ങാൻ. ഹലാലായ പൈസ വേണം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ ഖബർ വെട്ടി ആളിന് കൊടുക്കാൻ. അത് ഇന്നാണോ നാളെയാണോ എന്ന് പറയാ കഴിയില്ല റബ്ബേ. ഒരിക്കലും പടച്ചവരെ, ഞങ്ങളുടെ കഫം പുടവ ഹറാമായ പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ചില കുറച്ച് സ്വലാത്തിലേ നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരമാവധി ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് കഴിയില്ല. മനഃപൂർവ്വം ഒരാളെ വിഷമിപ്പിച്ചും വേദനിച്ചും പ്രയാസപ്പെടുത്തിയും പാരവെച്ചും പണി ചെയ്തും ഒക്കെ നമ്മൾ പണം ഉണ്ടാക്കരുത്. ഒരുപാട് പാരവെപ്പ് നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്റെ ഖബറിന്റെ കുഴിയിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾ കൂടെ ഉണ്ടാവൂല. 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുവച്ചാൽ നീ മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത്. കൂടെ നിന്നവരും തോളത്ത് കൈയിട്ടവരും ചിരിച്ചവരും കരഞ്ഞവരും ആരും ഉണ്ടാവൂല, മക്കളും കുടുംബവും ഉണ്ടാവൂല. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സമ്പത്തിനെ ഒരു മനുഷ്യ രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ്. എല്ലാവർക്കും അത് കാണാം. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ സമ്പത്തിന്റെ മുമ്പിൽ വരും. ആ സമയത്ത് ഞാൻ എൻ്റെ സമ്പത്തിനോട് ചോദിക്കും, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് ഓടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇനി നീ എന്താണ് എനിക്ക് തരിക? അഹദ മിന്നി കഫനുക്ക എന്ന് പറയും അത്രേ സമ്പത്ത്. കഫൻ തുണി എടുത്തോ, ഇറന്നില്ല എനിക്ക് തരാൻ. 3 കഷണം തുണി വാങ്ങി മക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസിൽ നിന്നും, നീ ഇത്രയും കാലം ഓടിച്ചാടി നടന്നതിൽ നിന്നും മക്കൾ നിന്റെ കാർഡെടുത്ത് വരച്ചുണ്ടാക്കിയ 3 കഷണം തുണി അവിടെ ഇരിപ്പും. അതേ ഉള്ളൂ. മക്കളോട് ചോദിക്കും, മക്കളെ ഒരു മനുഷ്യ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരുമെന്ന മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ. മക്കളോട് ചോദിക്കും, മക്കളെ നിങ്ങൾ എന്താണ് വാപ്പച്ചിക്ക് തരിക, ഉമ്മച്ചിക്ക് തരിക? ഉമ്മക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരുന്നല്ലോ മക്കളെ, നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളുടെ സർവ്വ ഹറാമിയത്തുകൾക്ക് കൂട്ടുനിന്നു. കള്ളു കുടിച്ചുകൊണ്ട് വന്നു, വാപ്പയോട് ഞാൻ പറഞ്ഞില്ല. കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്നു, ഉമ്മ മോനെ സപ്പോർട്ട് ചെയ്തു. കാമുകനെ ഫോൺ വിളിച്ചു, മോളെ കാമുകനെ ഉമ്മ പൊക്കിയപ്പോ ഉമ്മയുടെ കാമുകനെ മോള് പൊക്കി. അങ്ങനെ പുറത്തു പറഞ്ഞില്ല, എല്ലാം ഒളിപ്പിച്ചു വെച്ചു. ഉമ്മയും മോളും അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ ഉമ്മ ചോദിക്കും, മക്കളെ ഇന്ന് ഉമ്മച്ചി കബറിലേക്ക് പോവാൻ പോവാ, ഉമ്മച്ചിക്ക് നിങ്ങൾ എന്താ ചെയ്യും? മക്കൾ പറയും, ഉമ്മ വാപ്പ ഖബറിന്റെ അടുത്ത് വരെ ഞങ്ങൾ വരും, 3 പിടി മണ്ണ് വാരിയിടും, അതിനപ്പുറത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഉമ്മ പ്രവർത്തനങ്ങൾ അമലുകൾ പറയും, ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ. നീ എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവും. അനമ അക്ക, ഞാൻ നിന്റെ കൂടെയാണ്. എല്ലാ പ്രവർത്തനങ്ങളും, നിസ്കാരമാണെങ്കിലത്, വ്യഭിചാരമാണെങ്കിലത്, കള്ളുകൂടിയാണെങ്കിലത്, സംസം വെള്ളമാണെങ്കിലത്, സ്വതക്കയാണെങ്കിലത്, മോഷണമാണെങ്കിലത്, എല്ലാം ഉണ്ടാവും. ഒന്നും മാറിപ്പോവില്ല. എന്താണോ ഉള്ളത് അത് ഖബറിനകത്ത് കൂടെ വരും. അള്ളാഹുവേ അത് നല്ലതാക്കണേ അല്ലാ, ഖബറിന്റെ അകത്ത് കൂടെ കൊണ്ടുപോകാൻ നല്ലതാക്കണേ അല്ലാ. സൂറത്തിൽ വാക്കിയ മറക്കണ്ട, എല്ലാ ദിവസവും മോദണം. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വലിയ മരുന്ന്. സുന്നത്തുൽ ലുഹാ, ലുഹാ എന്ന സുന്നത്ത് നിസ്കാരം മറക്കണ്ട. നിസ്കാരം കഴിഞ്ഞ് 100 പ്രാവശ്യം അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന ദുആയി മറക്കണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി, ശേഷം അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി തുആമിന വ ശറാബിന അത് മറക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാർ ഭർത്താവിനോട് ഹലാലായ സമ്പാദ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മറക്കണ്ട. ഭർത്താവ് മക്കളോട് ഒരുമിച്ചിരുന്ന്, വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന്
വലിയ പാത്രത്തിൽ ഒരുമിച്ചിട്ട്. എല്ലാ ദിവസമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ദിവസം, ഭാര്യയും കുടുംബം എല്ലാവരും ഉള്ള ദിവസം, അങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ബർക്കത്തുള്ളതാക്കുക, ഉള്ള ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക, അയൽവാസികളെ സ്നേഹിക്കുക, അനാഥ മക്കളും വിധവകളും ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ സ്വതക്ക കൊടുത്തും ഭക്ഷണം കൊടുത്തും അവരെ പിന്തുണയ്ക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഖൈറും നിഅമത്തും ബർക്കത്തും അള്ളാഹു നമുക്ക് തരട്ടെ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് ചെറിയ സമ്മാനവും ആദരവൊക്കെ കൊടുക്കാനുണ്ട്. ഇൻഷാ അള്ള അതിനുവേണ്ടി വേദി മാറുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ പള്ളികളിലെ റമദാൻ 1 മുതൽ 30 വരെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത കുറഞ്ഞ കുട്ടികൾക്കുള്ള സമ്മാനദാനം, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പേര് വിളിക്കുന്ന കുട്ടികൾ വേദിയിൽ വന്ന് ബഹുമാന്യനായ നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ കരങ്ങളിൽ നിന്ന് ആ സമ്മാനം വാങ്ങണമെന്ന് അറിയിക്കുകയാണ്. മുഹമ്മദ് യാസിർ സി എസ്. ഇബ്രാഹിം ബാദ്ഷാ ടി. ഇബ്രാഹിം ബാദ്ഷാ, വേറൊരു ഇബ്രാഹിം ബാദ്ഷയും കൂടിയുണ്ട്. അഹമ്മദ് കബീർ കെ എച്ച്. മുഹമ്മദ് ഷാഹിദ് സി എ. മുഹമ്മദ് സിനാൻ സി എ. മുഹമ്മദ് അംലാസ് എം. ഹസീബ്, സൺ ഓഫ് അബ്ദുൽ ലത്തീഫ്. ഹസീബ്. ഫഹദ്, സൺ ഓഫ് കുഞ്ഞഹമ്മദ്. ഫഹദ്. ഫഹദ്. അബ്ദുറഹ്മാൻ സിനാൻ, സൺ ഓഫ് ഹനീഫ. മുഹമ്മദ് ബിഷർ, സൺ ഓഫ് ബാദ്ഷാ മിസ്ബായ്. ഷുമൈസ്, സൺ ഓഫ് കരീം.
അബൂബക്കർ സിദ്ദീഖ് സൺ ഓഫ് ഹമീദ്. അബൂബക്കർ സിദ്ദീഖ് മുഹമ്മദ് സലീത്ത് സൺ ഓഫ് അബ്ദുറഹ്മാൻ മുഹമ്മദ് സലീത്ത് മുഹമ്മദ് മുബശ്ശിർ സൺ ഓഫ് അഹമ്മദ് അലി ഫീലി മുഹമ്മദ് മുസ്താഖ് സൺ ഓഫ് മുബാറക് മുസ്താഖ് റാഷിദ് സൺ ഓഫ് ഹസൻ റാഷിദ് രക്ഷിതാവ് ഉണ്ടെങ്കിൽ വാ ആരെങ്കിലും നല്ല പരിപാടിയാണ് എല്ലാവരും അൽഹംദുലില്ല. റാഷിദ് ഇഫ്ദ് പഠിക്കാൻ പോയിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ അത് എത്തിച്ചു കൊടുക്കും. ഒരു ചെറുപ്പക്കാരനോട് വാപ്പിച്ച് പറഞ്ഞതാ, നീ ഇപ്രാവശ്യം 30 തറാവീഹും എല്ലാ ദിവസത്തെ ജമാഅത്തും കൃത്യമായിട്ട് നിസ്കരിച്ചാൽ പെരുന്നാളിൽ നിന്നൊരു അടിപൊളി ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത്. അവൻ പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയില്ല, നിസ്കാരത്തോടെ നിസ്കാരമായിരുന്നു. പെരുന്നാളിൻ്റെ അന്നായപ്പോൾ വാപ്പ ചോദിച്ചു, ബുള്ളറ്റ് എവിടെ മോൻ? ചോദിച്ചു, ബുള്ളറ്റ് എവിടെ? വാപ്പ പറഞ്ഞു, എടാ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, നീ നിസ്കരിക്കാത്ത മടയനായതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പം മോൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറ്റിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ എന്തേന്നറിയോ, ഒതു കൊടുക്കാതെ അനുസ്കരിച്ചതെന്ന് പറഞ്ഞത്. അപ്പം ഇതുപോലെ ഇവിടെ പറ്റിച്ചില്ല, മക്കൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ സമ്മാനങ്ങളെ കൊടുത്തു. രണ്ടുമൂന്ന് ചെറുപ്പക്കാർ ഇത് ഓഫർ ചെയ്തതാണ് ഇവിടുത്തെ. ഇതൊക്കെ അള്ളാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. കുറച്ച് ചെറുപ്പക്കാർ, അത് വലിയ സന്തോഷമാണ്. മക്കളെ പള്ളിയിലേക്ക് ചേർത്ത് നിർത്താനും അൽഹംദുലില്ല പള്ളിയിലേക്ക് അവരെ താല്പര്യം ഉണ്ടാക്കാനും ഒക്കെ ആ പ്രിയപ്പെട്ട യുവാക്കൾ ചെയ്തൊരു വലിയ കാര്യമാണ്. അള്ളാഹു അവർക്ക് അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ 21-ാം തീയതി ബൊമ്പ്രാണയിലാണ്, അവിടെ ഒരു മനോഹരമായ തഹ്ഫീളു ഖുർആൻ കോളേജൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ ഉസ്താദുമാരൊക്കെ ഇന്ന് വന്ന് കണ്ടിരുന്നു തങ്ങളുടെ വീട്ടിലിപ്പോൾ. അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് അവിടെ എത്താൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്താൻ കഴിയുന്നവരൊക്കെ 21-ാം തീയതി ബൊമ്പ്രാണയിലെ പ്രസംഗ സദസ്സിലേക്ക് എത്തണമെന്ന് സംഘാടകർക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഖുർആൻ കാവലാണ് എന്ന വിഷയമാണ് ഇൻഷാല്ലാ അവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആൻ ഓതാനും ഒക്കെ നമുക്ക് തൗഫീക്ക് തരട്ടെ. 22-ാം തീയതി പൊവ്വൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രഭാഷണം. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി പ്രസംഗത്തിന് വന്നൊരു സ്ഥലമാണ്. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃകയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അവിടെയല്ലേ നന്നായിട്ട്. അപ്പോൾ ആ സ്ഥലത്താണ് 22-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ പൊവ്വൽ എന്ന സ്ഥലത്താണ്. ഇൻഷാല്ലാ വിഷയം അവരുമായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു വിഷയം അവർക്ക് കൊടുക്കും. നിങ്ങളെല്ലാവരും ആ രണ്ട് ദിവസത്തെ പ്രഭാഷണത്തിന് കൂടെ ഉണ്ടാവണമെന്ന് സംഘാടകർക്ക് വേണ്ടി അൽഹംദുലില്ലാ ക്ഷണിക്കുകയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. ഈ സമയത്ത് സാധാരണ മെയ് മാസത്തിലും ജൂണിലും ഒക്കെ കുറച്ച് പരിപാടി കൊടുക്കലുണ്ടായിരുന്നുള്ളൂ. അഷറഫ് സാഹിബും ബഷീർ സാഹിബും ഒക്കെ തിരുവനന്തപുരത്ത് വന്ന് എല്ലാ ഉസ്താദുമാരെയും വേട്ടയാടി പിടിച്ച് ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഷറഫ് സാഹിബുമായിട്ട് കുറേ വർഷങ്ങളായുള്ള ബന്ധമാണ്, നിഷ്കളങ്ക ബന്ധമാണ്. അപ്പോൾ ഒരു ചൂഷണവും അതിൻ്റെ പിന്നിലില്ല, അത്ര സ്നേഹമാണ്. കൂടപ്പുറപ്പുകളെ പോലെ എൻ്റെ വീടിൻ്റെ പല ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സഹായവും ഒരുപാട് സ്നേഹമുള്ള സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കുടുംബത്തെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അദ്ദേഹം വളരെയേറെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ച് നിർബന്ധിച്ചുകൊണ്ടിരുന്നു, ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് കൊടുത്തിരുന്ന പരിപാടി അൽഹംദുലില്ലാ മെയ് മാസം ലാസ്റ്റിലേക്ക് മാറ്റിയിട്ടാണ് ഇന്നത്തെ പരിപാടിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ അത് വിജയിച്ചു അൽഹംദുലില്ലാ. അപ്പോൾ അത് നടന്നു. അള്ളാഹു ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. മനോഹരമായ നല്ലൊരു പള്ളിയും നല്ല പെയിൻറ്റിങ്ങാണ് നിങ്ങളുടെ പള്ളിക്ക്. സാധാരണ വിദേശ രാജ്യത്തെ പള്ളികൾക്കാണ് ഈ പെയിൻറ്റ് കാണലുള്ളത്. നാട്ടിലൊക്കെ വെറും വെള്ളയും ക്രീമും ഒക്കെയാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. നല്ല പള്ളിയാണ്, നല്ല സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ആര് പണം മുടക്കിയാലും ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ നല്ലൊരു കമ്മിറ്റി വേണം.
പൈസ ഒരാൾ കൊടുക്കുന്നു 5 കോടി 6 കോടി 10 കോടി എന്നൊക്കെ പറഞ്ഞാലും നടത്തിക്കൊണ്ട് പോകാൻ നല്ലൊരു കമ്മിറ്റി വേണം, നല്ല സെക്രട്ടറി, നല്ല പ്രസിഡന്റ്. പ്രസിഡന്റിന് കുറച്ച് ശാരീരികമായ കുറച്ച് അസ്വസ്ഥതയുണ്ട്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ ഇതിന്റെ ട്രഷറർ. അപ്പൊ അതൊരു വലിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ. അതുപോലെ നിങ്ങൾക്ക് ഉപദേശം നിർദ്ദേശം തരാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്ന നല്ലൊരു ഉസ്താദും സഹപ്രവർത്തകരായ മറ്റ് ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഒരുപാട് ചെറുപ്പക്കാർ കൂടെ നിന്നുകൊണ്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പൊരുതുന്നു, പ്രവർത്തിക്കുന്നു. അള്ളാഹു നാളെ കൊണ്ട് ഈ പരിപാടി സമാപിക്കുകയാണ്. ഒരു അനർത്ഥങ്ങളും ഇല്ലാതെ വലിയ റാഹത്തോടുകൂടി നാളത്തെ പരിപാടിയും ജനനിബിഡമായി അൽഹംദുലില്ലാഹ് ദുആയും സ്വലാത്തും ഒക്കെയായി സമാപിച്ച് വലിയ റാഹത്തും ബർക്കത്തും ഈ നാടിനും നഗരിക്കും അള്ളാഹു തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് മദീനയുടെ ഹൃദയത്തിലേക്ക് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم صلى الله على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه നല്ല മൈക്ക് സെറ്റും നല്ല ചെറിയ മഴയൊക്കെ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പന്തൽ സംവിധാനവും വോളണ്ടിയർ, വനിതാ വോളണ്ടിയർമാർ, പുരുഷ വോളണ്ടിയർമാർ, കസേര പറക്കിയിട്ടവർ, ആളുകൂടിയപ്പോൾ കസേര സംഘടിപ്പിച്ചവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൈക്കിൻ്റെ ഓപ്പറേറ്റർമാർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അന്നതുകൂടാതെ എൻ്റെ ചാനലിലെ പ്രിയപ്പെട്ട ഷാഫി കൂടി ലൈവ് ചെയ്യാൻ വന്നു. ആ ലൈവിൻ്റെ ചെലവ് നമ്മുടെ അബ്ദുൽ നസീർ മംഗലാപുരം എന്ന സഹോദരനാണ് ഇന്ന് ചെയ്യുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയ മറ്റുള്ളവരെല്ലാവരുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അതിൻ്റെ കൂലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫീ നഅമഹു വയുകാഫീ മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയ്യിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهவே അർഹമുർ റഹീമായ റബ്ബേ, ദയാലുവായ പടച്ചോനേ, കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ നസീഹത്ത്, ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി പണം ചെലവഴിച്ച ഹാജാരെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കല്ലോ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന ബഷീർ സാഹിബും കൂടെയുള്ള സഹപ്രവർത്തകരും ഒരുപാട് യുവാക്കൾ ഇവിടെയുണ്ട്, അവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ കുറേ കാലങ്ങളായി സമസ്തയുടെ മദ്രസയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ്, ഈ നാടിനും നഗരിക്കും അതിൻ്റെ ബറക്കത്തും കറാമത്തും നീ തെളിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ, മരിക്കോളം നിന്റെ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിനു വേണ്ടി നിഷ്കളങ്കരായ ഹാദിമീങ്ങളായി മാറാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും നിഴമത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. പടച്ചവനെ അള്ളാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലത നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ ബറക്കത്ത് ചുരിയണേ അല്ലാ. റബ്ബേ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം തന്നു പരീക്ഷിക്കല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലും മാരക രോഗത്തിൻ്റെ വല്ല അണുക്കളുമുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. റബ്ബേ ഈ പവിത്രമായ പള്ളിയുടെ മുറ്റത്ത് വന്ന് ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലെവിടെയെങ്കിലും വലിയ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. ഇന്നലെ ഇഷാനുസ്കാരത്തിന് ഈ പള്ളിയിലുണ്ടായിരുന്നയാൾ, ഈ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് താമസിച്ചിരുന്ന മലപ്പുറംകാരനായ പാവപ്പെട്ടയാൾ, അള്ളാഹു അദ്ദേഹം കബറിലായിപ്പോയി പടച്ചോനെ. ഒരു നിമിഷം കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം മാറി മറിയുന്നത്. നീ സ്വർഗം കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിനത് താങ്ങാൻ പറ്റൂലല്ലാ. ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, വാപ്പച്ചി എനിക്ക് മുത്തം തന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് മരണപ്പെട്ടു പോയോ എന്ന് മക്കൾ ചോദിച്ച് ഞങ്ങളുടെ മയ്യത്തിൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ. അതുകൊണ്ടല്ലാ ഞങ്ങളുടെ യാത്രകളിൽ നിന്റെ കാവല് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഭക്ഷണം ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ബിസ്മി പറയാതെ ഒരിറക്ക് വെള്ളം പോലും കുടിക്കുന്ന ഹതഭാഗ്യരാക്കി ഞങ്ങളെ മാറ്റല്ലാ.
അള്ളാഹുവേ, മരിക്കുവോളം ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലല്ല, ഞങ്ങളുടെ മക്കൾക്ക് വിശപ്പ് അടക്കാനാകാതെ മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് വിശക്കാണ്, ഞാൻ അപ്പുറത്തു താമസിക്കുന്ന ഇന്ന ആളുടെ മോനാണ് എന്ന് പറഞ്ഞ് പാത്രം നീട്ടുന്ന ഗതികേട് ഒരിക്കലും റബ്ബേ നീ കൊടുക്കല്ലല്ല, നീ കൊടുക്കല്ലേ റഹ്മാനെ. അള്ളാഹു ഇന്നത്തെ രാത്രി മുതൽ മരിക്കുവോളം ഞാൻ സൂറത്തിൽ വാക്കിയ ഓതിക്കൊള്ളാമെന്ന് ഈ മജ്ലിസിലിരുന്ന് ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ റബ്ബേ ഇപ്പൊ തന്നെ അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ നീ പരിഹരിച്ചു കൊടുക്കണയല്ല, നീ പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കണയല്ല. അള്ളാഹുവേ ഇന്നു മുതൽ നാളെ മുതൽ ദുഹാ നിസ്കാരം ഞാൻ എൻ്റെ ആഫിയത്തുള്ള കാലത്തോളം മുടക്കൂല എന്നാരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയ്യത്തിന്റെ ബലം കൊണ്ട് അതൊക്കെ നീ മാറ്റിക്കൊടുക്കണയല്ല, നീ മാറ്റിക്കൊടുക്കണയല്ല, നീ മാറ്റിക്കൊടുക്കണയല്ല. ദുഹാ നിസ്കാരം കഴിഞ്ഞ് കണ്ണുനീരോടെ അല്ലാഹുമ്മ ഗ്ഫർലി ദുനൂബി വത്തുബ് അലിയ്യ ഇന്നക അന്ത തവ്വാബ് റഹീം എന്ന് 100 പ്രാവശ്യം പറഞ്ഞു ദുആ ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അല്ലാഹുവേ അവരെ കുടുംബത്തിന്റെ ബല ആപത്ത് ഇടങ്ങേറ മുസീബത്തുകളെ നീ മാറ്റിക്കൊടുക്കണയല്ലോ, നീ മാറ്റിക്കൊടുക്കണയല്ലോ. ഇവിടെ നിന്ന് ഗൾഫിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയങ്കരരായ സഹോദരങ്ങൾ അല്ലാഹ് ആ സഹോദരങ്ങളുടെ തൊഴിലിൽ ബർക്കത്ത് കൊടുക്കണയല്ലോ. എത്രയോ ഗൾഫുകാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ, നെഞ്ചുവേദന വന്ന് മരിക്കുന്നുണ്ടല്ലോ, കടയുടെ മുമ്പിൽ വന്ന് വീണ് മരിക്കുന്നത് CCTVയിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എത്രയോ മയ്യത്തുകളെ കാസർഗോഡ് തന്നെ അള്ളാഹുവെ മംഗലാപുരത്തും മറ്റുമൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് റബ്ബേ. ഇരിക്കുന്ന സഹോദരിമാരുടെ ഞങ്ങളുടെ എത്രയോ വേണ്ടപ്പെട്ടവർ ഗൾഫ് രാജ്യങ്ങളിലാണ്, മരണപ്പെട്ടുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ ജനങ്ങൾ വെറുക്കുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലല്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തരല്ലല്ല, ശരിക്കും പൈസ തന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും അഭിമാനത്തോടെ ജീവിക്കാനും നെഞ്ചു വിരിച്ച് നടക്കാനുമുള്ള സാമ്പത്തിക ശേഷിയും ശാരീരിക ക്ഷേമിഷയും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കണയല്ല, നല്ല ഭക്ഷണം കഴിക്കുന്ന സോലിഹീങ്ങളായ അതബുള്ള മക്കളാക്കണയല്ല, വഴി തെറ്റിക്കല്ലല്ല. ലഹരിയും കഞ്ചാവും തകർത്താടുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുള്ളത്. യാ അല്ലാഹ് നീ ഞങ്ങളുടെ മക്കളെ കാക്കണയല്ല, ഞങ്ങളുടെ മയ്യത്തിന്റെ മുമ്പേ കള്ളു കുടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന മക്കളാക്കല്ലല്ല. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങി തരുന്ന മക്കളാക്കണയല്ല, നല്ല മക്കളാക്കണയല്ല. ഇവിടെ നിന്ന് റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തിട്ട് ഇവിടെ നിന്ന് സമ്മാനം വാങ്ങിയ മക്കള് അല്ലാഹ് ആ മക്കളെ ഏതുമ്മ പ്രസവിച്ചതാണെന്നറിയില്ല, ഏതു വാപ്പാന്റെ മക്കളെന്നറിയില്ല. അല്ലാഹുവേ വലിയ ഭാഗ്യമുള്ള മക്കള് ഇനിയും നാളെ പരലോകത്ത് ഇതുപോലെ കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ചുകൂടി നിൽക്കുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ആ മക്കളെയും അവരെ അതിനെ തിരഞ്ഞെടുത്തവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ പരലോകം ഞങ്ങളുടെ കണ്ണീരിന്റെ ദിവസങ്ങളാക്കല്ലേ അല്ല, പരാജയത്തിന്റെ ദിവസങ്ങളാക്കല്ലേ അല്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വിറക് കൊള്ളിയാകുന്ന ദിവസങ്ങളാക്കല്ലേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്, ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോയപ്പോ പല മനോഹരമായ കാഴ്ചകൾ കണ്ടു അല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടു അല്ല, ഒരുപാട് താജ്മഹലും കുത്തുബ് മിനാറും അതുപോലെ ബുർജ് ഖലീഫയും ഒക്കെ ഞങ്ങൾ കണ്ടു റബ്ബേ. അല്ലാ മക്കയും മദീനയും പലരും കണ്ടു റബ്ബേ. അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവരൊക്കെയും പറഞ്ഞത് അതൊരു വല്ലാത്ത അനുഭവം എന്നാണ്. അതുകൊണ്ട് കൊതിയുണ്ട് വടച്ചോനെ, ഈ പള്ളിയുടെ മുറ്റം തിരുന്നുകൊണ്ട് ഞങ്ങൾ നിന്നോട് കൈനീട്ടുകയാണ്. അല്ലാ മരിക്കുന്നതിന് മുമ്പ് ആരംഭ റസൂലിനെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ റബ്ബേ, നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. ഇതുവരെ മദീനത്ത് പോകാത്തവരാരെന്ന് ചോദിച്ചപ്പോ കൈ ഉയർത്തിയവർ അല്ലാ എത്രയും പെട്ടെന്ന് മദീന അവരെ വിളിക്കണേ അല്ലാ, മുത്തുനബി അവരെ ക്ഷണിക്കണേ റബ്ബേ. മക്കത്തും മദീനത്തും പോയി ചവിട്ടി നിൽക്കുമ്പോ ഈ ചെരുമ്പയിലെ മദർ ഈ മജ്ലിസിനെ ഞങ്ങളെ ഈ നസീഹത്തിനെ ഓർക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. അല്ലാ ഇവിടെ വന്ന പലരുടെയും ഉമ്മ കബറിലാണ്, വാപ്പ കബറിലാണ്,
അവരില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾക്ക് മുത്തം തന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഞങ്ങൾക്ക് സ്നേഹം തന്നത്, ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളെ വളർത്തിയത്, ഞങ്ങളെ താലോലിച്ചത്, ഞങ്ങളെ താരാട്ടിയത്, ഞങ്ങൾക്ക് വേണ്ടി കളിച്ചത്, ഞങ്ങളെ ചിരിപ്പിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞത്, ഉറക്കമൊടിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ് റബ്ബേ, ഞങ്ങളുടെ വാപ്പയാണ് റബ്ബേ. അല്ലാ, ഈ മജ്ലിസിൽ വന്ന ആരുടെയൊക്കെ ഉമ്മയും വാപ്പയും കബറിലാണ്, അവരുടെ കബറിൽ ഇതിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, അവിടെ കബർ വിശാലമാക്കണേ റബ്ബേ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ കരയുന്നുണ്ടാവും, എന്റെ ഉമ്മ മരിച്ചുപോയി ഉസ്താദെ, എന്റെ വാപ്പ മരിച്ചുപോയി ഉസ്താദെ, ഞങ്ങളെ കൂടി ഓർക്കണേ, ഞങ്ങളുടെ അത്രയും ദൂരത്തെ കാസർഗോഡ് ഞങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങളെ കൂടി ഓർക്കണേ അല്ലാഹുവേ. അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കബറിലേക്ക് ഇതിന്റെ കൂലി എത്തിക്കണേ അല്ലാ. ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, പള്ളിയിൽ നിന്ന് സന്തൂക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് എപ്പോഴെന്നറിയില്ല, ഞങ്ങളിങ്ങനെ വീടിന്റെ മുമ്പിൽ ഞങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് ഞങ്ങളെ കിടത്തുന്നത് എപ്പോഴെന്നറിയില്ല, ഞങ്ങളുടെ വസ്ത്രമൊക്കെ മാറ്റി, വാച്ചും മോതിരവും മൊബൈലും ഒക്കെ മാറ്റി, മൂന്ന് കഷ്ണം വെള്ള തുണിയിൽ കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പൊതിഞ്ഞു കിടത്തുന്ന ദിവസം ഞങ്ങൾക്കറിയില്ല. അല്ലാ, ആ ദിവസം പടച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ ദിവസമാക്കണേ അല്ലാ, ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കണേ അല്ലാ. ഓരോ മനുഷ്യന്റെയും മരണത്തിന് ശേഷം അയാൾ ഏറ്റവും അധികം വേദനിക്കുന്നത് അയാളുടെ വീടിന്റെ പ്രധാനപ്പെട്ട കവാടം കടന്ന് മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങുമ്പോഴാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആ സമയത്ത് സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ അല്ലാ. മാണി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആലിക്കുട്ടി ഉസ്താദിന് അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാർ ഗുരുനാഥന്മാർ ഉസ്താദ്മാർ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. അബ്ദുൽ നാസർ മഅ്ദനി എന്ന ആ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരൻ എന്തോ ഒരു വർത്തമാനമാണ് റബ്ബേ, എന്തോ ഒരു ധീരതയുള്ള നിലപാടാണല്ലോ, എന്തോ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യമാണല്ലോ, ആ സംസാരത്തിന്റെ വൈഭവം എത്ര എത്ര വലുതാണ് റബ്ബേ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മനസ്സിന്റെ സങ്കടങ്ങളെ നൊമ്പരങ്ങളെ മാറ്റണേ അല്ലോ, ശരീരത്തിന്റെ വേജാറുകളെ വേദനകളെ മാറ്റിക്കൊടുക്കണേ അല്ലോ. പടച്ചോനെ, നാട്ടിലേക്ക് വരാനൊരുങ്ങുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ട്, എത്രയും പെട്ടെന്നൊന്ന് വന്ന് തന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ട് സന്തോഷത്തോടെ മടങ്ങാൻ അല്ലാഹുവേ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ നാളെ ഒരു പ്രിയപ്പെട്ട കുടുംബത്തിലെ സഹോദരി പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ആക്കപ്പെടുകയാണ്, ദുആ ചെയ്യാൻ പ്രത്യേകിച്ച് പറഞ്ഞു. അല്ലാഹുവേ, ഇവിടെ നടന്ന മജ്ലിസ് നൂറിന്റെ ബർക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നിന്റെ കാവൽ കൊടുക്കണേ അല്ലാ, ദുരന്ത ദുരിതത്തിൽ നിന്ന് കാക്കണേ അല്ലാ, സന്തോഷമുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രദാനം ചെയ്യണേ അല്ലാ. ഇവിടെ ആരെങ്കിലും ഗർഭവതികൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ ഒരു ബുദ്ധിമുട്ടും കൊടുക്കല്ലാ, മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് അവർക്ക് സൗഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കല്ലാ. ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന രണ്ട് സംരംഭങ്ങൾ, ഒന്ന് സ്നേഹസാഗരം എന്ന ആരോരുമില്ലാത്ത പാവങ്ങളെ വഴിയിൽ നിന്നെടുത്തു വെച്ച് ചേർത്ത് പിടിച്ച് അവരെ താലോലിച്ച് സ്നേഹിച്ച് പാട്ടുപാടി ചിരിപ്പിച്ച് അല്ലാ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനെ സഹായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, തിരിച്ചു കൊടുക്കാൻ എല്ലാ മജ്ലിസിന്റെയും ദുആ മാത്രമേ ഉള്ളൂ. ഈ മജ്ലിസിന്റെ ദുആ അവരെവിടെയോ ആകട്ടെ, അവര് കാണട്ടെ കാണാതിരിക്കട്ടെ, അവരറിയട്ടെ അറിയാതിരിക്കട്ടെ, ഈ ദുആ നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഇഫ്ളു ഖുർആൻ കോളേജ് ഉണ്ട്. അല്ലാഹുവേ റഹ്മാനിയ, അവിടെ അനാഥ കുട്ടി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പാവങ്ങളുണ്ട്, ആ മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക റബ്ബേ, ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കല്ല, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്തജിബ് ദുആന വലാ തർദ്ദന്ന ഐദിയന മഅൽ ഖായിബീൻ ബിസബബി ദുനൂബിന വഖില്ലതി അഅമാലിന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ലാ തഫ്ലഹ്ന വലാ തുഹഖിർന വലാ തുഖയ്യിബ്ന ബൈന റുഊസിൽ ഖലായിഖി ലാ ഫിദ് ദുനിയാ വലാ ഫിൽ ആഖിറാ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരുടെ ദുആയിലും ഈ സാധുവായ സഹോദരനെ മറക്കാതെ ഉൾപ്പെടുത്തണമേ എന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.